സീറോ ടുവിലെ ബ്ലോക്ക് വണ്ണിലെ ചാപ്റ്റർ ടു ആണ്. ഇന്നലെ ഷെരീഫ് സാർ എടുത്തതിന്റെ ബാക്കി. ഷെരീഫ് സാർ എടുത്തതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ചാപ്റ്റർ വണ്ണില്. അതില് ഒരു ഒരു കാര്യമാണ് എന്ത്, ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സ്. ആ ഒരു ലൈഫ് സ്പാനില് വരുന്ന ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ് ആണ് സെക്കൻഡ് ചാപ്റ്റർ, പ്രീനാറ്റൽ ഡെവലപ്മെന്റ്. ആ പ്രീനാറ്റൽ ഡെവലപ്മെന്റിലെ ജെനറ്റിക്സ്, അതുപോലെ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസസ്, അതുപോലെ ഹസാർഡ്സ് ഓഫ് ഡെവലപ്മെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഞാനൊരു ടോട്ടലി 8 slides ആയിട്ട് ഒന്ന് വളരെ ചുരുക്കിയിട്ട്, ഓരോ സ്ലൈഡ്സിലും വളരെ ചുരുക്കിയിട്ട് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിന്റെ ശേഷം നമുക്ക് നമ്മൾ ആ ചാപ്റ്ററിലെ ഓരോ പേജസ് എടുത്തിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയും ചെയ്യാം കേട്ടോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫസ്റ്റ് വണ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എ ജേണി ഫ്രം കൺസെപ്ഷൻ ടു ബേർത്ത്. കൺസെപ്ഷൻ മുതൽ ബേർത്ത് വരെയുള്ള ഒരു ജേണിയാണ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത്. ദിസ് പ്രസന്റേഷൻ എക്സ്പ്ലോർസ് ദ ഫാസിനേറ്റിംഗ് പ്രോസസ് ഓഫ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ഫ്രം ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് കൺസെപ്ഷൻ ടു ദ മൊമെന്റ് ഓഫ് ബേർത്ത്. ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് കൺസെപ്ഷന് മുതൽ മൊമെന്റ് ഓഫ് ബേർത്ത് വരെയുള്ള കാര്യങ്ങളെയാണ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് എന്ന പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി വിൽ ഡെൽവ് ഇൻ ടു ദ ക്രൂഷ്യൽ റോൾ ഓഫ് ജെനറ്റിക്സ് ആൻഡ് ഇമ്പാക്ട് ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓൺ ദ ഡെവലപ്പിംഗ് ഫീറ്റസ്. ഒരു ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജെനറ്റിക്സ്, അതുപോലെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഒക്കെ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാണ് ഒബ്ജക്റ്റീവ്സ്. നമ്മളെ ചാപ്റ്ററിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇതാണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ പ്രീനാറ്റൽ പീരിയഡ്. പിന്നെ ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് പ്രീനാറ്റൽ പീരിയഡ്. പോയിന്റ് ഔട്ട് ദ ജനറ്റിക് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് പീപ്പിൾ ടുവാർഡ്സ് ദ ചൈൽഡ്. ലാസ്റ്റ് അനലൈസ് ദ കോമൺ ഫിസിക്കൽ ഹസാർഡ്സ് ഇൻ ഈച്ച് സബ്ഡിവിഷൻ ഓഫ് ദ പ്രീനാറ്റൽ പീരിയഡ്. ഇത്രയാണ് നമ്മൾ ഇതിലെ ഒബ്ജക്റ്റീവ്സ്. ഇനി അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്, നമ്മളെ ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ദ ബിഗിനിങ് ഓഫ് ലൈഫ് ആണ്. ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിന്റെ പേജ് തന്നെ വെച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിൽ എക്സ് വൈ ക്രോംസോംസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നതിലൂടെ നിങ്ങളെ മൈൻഡിൽ ഇതൊന്ന് മൊത്തത്തിൽ ഈ ഒരു ചാപ്റ്റർ എങ്ങനെ നിൽക്കാന്നുള്ളത് ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഒന്ന് ചുരുക്കി വരിക്കുന്നത് അതാണ്. അപ്പോ ദ ബിഗിനിങ് ഓഫ് ലൈഫ്, കൺസെപ്ഷൻ ആൻഡ് സെൽ ഡിവിഷൻ ആണ് ബിഗിനിങ് ഓഫ് ലൈഫിൽ നടക്കുന്നത്. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാല് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ബിഗിൻസ് വിത്ത് ദ ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻ എഗ് ബൈ എ സ്പെർം സെൽ റിസൾട്ടിംഗ് ഇൻ എ സൈഗോട്ട്. This single cell contains the genetic blueprint for the developing embryo. Prenatal development begin cheynathu oru sperm cell egg like fertilize cheynathu mudhalana adine parayana peru zygote nanu ennittu pinne embryo ayi fetus ayi maarunnathana oru prenatal period. Adile cell divisions nadakkunnundu adokke nammal next discuss cheyyam. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാല് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രീനാറ്റൽ പീരിയഡ് ആണ്. അതില് ഓർഗൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്, വൾനറബിലിറ്റി, ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ചാപ്റ്ററിലൂടെ വിശദമായിട്ട് കടന്നു പോവാം. അപ്പൊ ഇത് വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ മൂന്ന് പീരിയഡ്, ദ പീരിയഡ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. ആ അതില് മൂന്ന് പീരിയഡ് ആണ് പറയണത്. ഒരു ഫീറ്റൽ ഡെവലപ്മെന്റ്, ഫീറ്റൽ മീൻസ് ആ പ്രീനാറ്റൽ പീരിയഡ് കേട്ടോ, അതിന്റെ മൂന്ന് പീരിയഡാണുള്ളത്. ഒന്ന് സൈഗോട്ട്, ഒന്ന് എംബ്രിയോ, ഒന്ന് ഫീറ്റസ്. ഈ പേരുകളൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, സൈഗോട്ട്, എംബ്രിയോ, ഫീറ്റസ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. പീരിയഡ് ഓഫ് സൈഗോട്ട് എന്ന് പറഞ്ഞാല് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. ആ ഫെർട്ടിലൈസേഷൻ മുതല് എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് വരെയുള്ള സംഭവമാണ് പീരിയഡ് ഓഫ് സൈഗോട്ട്.
The zygote rapidly divides and implants in the uterine wall. ഈ zygote uterine wall ലേക്ക് implant ചെയ്യുന്നത് വരെയുള്ള ഒരു കാലഘട്ടമാണ് zygote. പീരിയഡ് സെക്കൻഡ് വൺ പീരിയഡ് ഓഫ് എംബ്രിയോ. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് ലൂണാർ മന്ത്. ആ സൈഗോട്ട് പീരിയഡ് കഴിയണത് എപ്പോഴാ? സെക്കൻഡ് വീക്കിലാണ്. ആ സെക്കൻഡ് വീക്ക് മുതല് സെക്കൻഡ് ലൂണാർ മന്ത്. ഈ ലൂണാർ മന്ത് എന്ന് പറഞ്ഞാല് ഒരു 28 ഡേയ്സ് ഉള്ള ഒരു മന്തിനെയാണ് ലൂണാർ മന്ത് എന്ന് പറയുന്നത്. ആ സെക്കൻഡ് ലൂണാർ മന്ത് വരെയാണ് എംബ്രിയോയുടെ പീരിയഡ്. അതിലാണ് ഈ എംബ്രിയോ അണ്ടർഗോസ് മേജർ ഓർഗൻ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു സമയത്താണ് മേജർ ആയിട്ടുള്ള ഓർഗൻ ഫോർമേഷൻ നടക്കുന്നത്, ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് പീരിയഡ് ഓഫ് ഫീറ്റസ്. ഫ്രം ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ലൂണാർ മന്ത് അൺടിൽ ബർത്ത്. നമ്മളിവിടെ പറഞ്ഞു സെക്കൻഡ് ലൂണാർ മന്ത് വരെയാണ് എംബ്രിയോ. അത് കഴിഞ്ഞിട്ട് ഫ്രം ദ സെക്കൻഡ് ലൂണാർ മന്ത് അൺടിൽ ബർത്ത്, ബർത്ത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഫീറ്റസ് എന്ന് പറയുന്നത്. ദ ഫീറ്റസ് ഗ്രോസ് ആൻഡ് മെച്യൂർസ് റിഫൈൻ ഓർഗൻ സിസ്റ്റം ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ലൈഫ് ഔട്ട്സൈഡ് ദ വോംബ്. ആ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന്റെ പുറത്തേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്നത് ഈ ഒരു പീരിയഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്. ഈ ഒരു കാലഘട്ടത്തില് ശരിക്കും ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു സമയത്തുള്ള എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഒക്കെ നന്നായിട്ട് ബാധിക്കും ഷീപ്പിംഗ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ്. ഈ പ്രീനാറ്റൽ ഡെവലപ്മെന്റിനെ ഷീപ്പ് ചെയ്യുന്നതിന് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് മദേഴ്സ് ഡിസീസസ്. മദേഴ്സ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ചെറിയ പനി ജലദോഷം പോലെയുള്ള കാര്യങ്ങളല്ല, റുബല്ല പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇതിനെ നന്നായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഡ്രഗ് ആൻഡ് കെമിക്കൽസ്, കൂടുതൽ മരുന്ന് കഴിക്കേണ്ടി വരിക, അതുപോലെ കെമിക്കൽസ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഈ പ്രീനാറ്റൽ ഡെവലപ്മെന്റ് പീരിയഡിനെ നന്നായിട്ട് ബാധിക്കും. ലാസ്റ്റ് വേറെയും കുറച്ച് എണ്ണം കൂടെ പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് റേഡിയേഷന്, അബോർഷന്, പിന്നെ മെറ്റേണൽ ഏജ്, അതുപോലെ ന്യൂട്രീഷന്, സ്ട്രെസ്, അമ്മയുടെ സ്ട്രെസ്, അതുപോലെ RH ഇൻകംപാറ്റിബിലിറ്റി ഒക്കെ ഈ ഡെവലപ്മെന്റ് ടൈമിൽ ഫീറ്റസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇതാണ് ആ ഒരു ഏകദേശം ഒരു ഇതിന്റെ ഒരു പിക്ചർ വരുന്നത്. ഓരോ സമയത്തും ഇതൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മളെ ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. പേജസ് ഇടുന്ന സമയത്ത് ചർച്ച ചെയ്യാം. ഓരോ സമയത്തും ഉള്ള ഡെവലപ്മെന്റ് ആണിത്. ആൻഡ് ലാസ്റ്റ് വൺ, കീ ടേക്ക് അവേ ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്സ്. പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ഈസ് എ റിമാർക്കബിൾ ജേണി. ഈ പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ഒരു റിമാർക്കബിൾ ജേണിയാണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ജനറ്റിക്സ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ജനറ്റിക്സും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പീരിയഡ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഇൻഫ്ലുവൻസസ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊമോട്ടിങ് ഹെൽത്തി ഫീറ്റൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രിവെന്റിംഗ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്. ഫർദർ റിസർച്ച് ആൻഡ് അവയർനെസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ വെൽബീയിങ് ഓഫ് ബോത്ത് മദർ ആൻഡ് ചൈൽഡ്. ശരിക്കും നമ്മള് അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഇൻഫ്ലുവൻസസ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊമോട്ടിങ് ഹെൽത്തി ഫീറ്റൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു ഫീറ്റലിന്റെ ഹെൽത്തി ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമാണ്. ശരിക്കും ഒരു പാരന്റ്സ് മാത്രമല്ല, ഒരു ഫാമിലിയിലെ എൻ്റയർ ഫാമിലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു നല്ല കുഞ്ഞ് ജനിക്കാൻ കാരണമാവുമെന്നാണ് പറയപ്പെടുന്നത്. പ്രിവെന്റിങ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്, പിന്നെ ഫർദർ റിസർച്ച് ആൻഡ് അവയർനെസ്, ദീസ് ഫാക്ടേഴ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ വെൽബീയിങ് ഓഫ് ബോത്ത് മദർ ആൻഡ് ചൈൽഡ്. മദറിനും ചൈൽഡിനൊക്കെ വെൽബീയിങ്ങിന് ഈ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ. ഇത് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ സ്ലൈഡ്സ് ഉണ്ടാക്കിയത്. ഇനി നമ്മളെ ചാപ്റ്ററിന്റെ പേജിലൂടെ പോവാം, നമ്മളെ ബുക്കിന്റെ പേജിലൂടെ പോവാം. അത് വിസിബിൾ ആണല്ലോ അല്ലേ? ഇപ്പൊ വിസിബിൾ അല്ല. ആ ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ. ഓക്കെ, താങ്ക് യു.
ഇതില് ഇതാണ് നമ്മുടെ ചാപ്റ്റർ കേട്ടോ, യൂണിറ്റ് ടു പ്രീനാറ്റൽ ഡെവലപ്മെന്റ്. ഇത്രയും പറഞ്ഞത് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞ കേട്ടോ ഞാന്. ഇതിലൂടെ പോയാലേ നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു. ഇതില് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ഇതാണ് നമ്മളെ ചാപ്റ്റർ കേട്ടോ. കുറച്ചുപേരൊക്കെ വായിച്ചിട്ടുണ്ടാവും, എന്നാലും കൂടുതൽ പേര് വായിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു പേജ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചേ. ഇതില് ഇൻട്രൊഡക്ഷനിൽ പറയണത് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ആൻ എംബ്രിയോ ഓർ ഫീറ്റസ് ജെസ്റ്റേറ്റ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഫ്രം ഫെർട്ടിലൈസേഷൻ അൻടിൽ ബേർത്ത്. ആ ഫെർട്ടിലൈസേഷൻ മുതൽ ബേർത്ത് വരെയുള്ള ആ പ്രഗ്നൻസി പീരിയഡിൽ, ഫെർട്ടിലൈസേഷൻ മുതൽ ബേർത്ത് വരെയുള്ള ഒരു പീരിയഡാണ് എന്ത് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതില് മെയിൻലി നമ്മൾ ഇതിൽ പറയേണ്ട മെനി ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് എ ഡെവലപ്പിംഗ് ചൈൽഡ്. മെയിൻലി 5 ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. ഇത് പ്രീനാറ്റൽ പീരീഡിനെ കുറിച്ചല്ല കേട്ടോ ഈ ഒരു ഫാക്ട് പറയുന്നത്. ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ ഓഫ് ഡെവലപ്പിംഗ് ചൈൽഡ്, ഒരു ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബിഹേവിയറിനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 5 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നു. അതിൽ ഒന്ന് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ബയോളജിക്കൽ വേരിയബിൾസ് ആണ്, ഒന്ന് നോൺ ജനറ്റിക്കലി ഡിറ്റർമൈൻസ് ബയോളജിക്കൽ വേരിയബിൾസ് ആണ്. അത് ലാക്ക് ഓഫ് ഓക്സിജൻ ഡ്യൂറിങ് ദ ബേർത്ത് പ്രോസസ്. ആൻഡ് ഇത് നമ്മള് ബേർത്ത് പ്രോസസ് ടൈമിലൊക്കെ ഓക്സിജൻ കിട്ടാതായാലും ഒക്കെ ഉള്ളതാണ് നോൺ ജനറ്റിക്കലി. ജനറ്റിക്കലി എന്നുള്ളത് ഇത് ഈ പറഞ്ഞ നമ്മളെ പ്രീനാറ്റൽ പീരിയഡിൽ തന്നെ കിട്ടുന്നതാണ്. മൂന്നാമത്തെ കാര്യം ദ ചൈൽഡ്സ് പാസ്റ്റ് ലേണിംഗ്. നാലാമത്തത് ദ ഇമ്മീഡിയറ്റ് സോഷ്യോ സൈക്കോളജിക്കൽ എൻവയോൺമെന്റ്, പെട്ടെന്നുള്ള സോഷ്യോ സൈക്കോളജിക്കൽ എൻവയോൺമെന്റ്. ഉദാഹരണത്തിന് പാരന്റ്സും സിബ്ലിങ്സ്, അവരുടെ പിയേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ് ഒക്കെ. അഞ്ചാമത്തെ കാര്യം ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ മിലിയോ ഇൻ വിച്ച് ദ ചൈൽഡ് ഡെവലപ്സ്. ചൈൽഡ് ഡെവലപ്പ് ആയി വരുന്ന സമയത്ത്, കുട്ടീന്റെ ഡെവലപ്മെന്റ് സമയത്ത് നമ്മളെ സോഷ്യൽ കൾച്ചറലായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഒരു കുട്ടീന്റെ ബിഹേവിയറില് ഡെവലപ്പിംഗില് അതൊക്കെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതില്. ഇത് ഇൻ ദിസ് യൂണിറ്റ് ഞാൻ ഇതിലൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത് മാത്രമേ പറയുന്നുള്ളൂ, മുഴുവൻ പറഞ്ഞാൽ ഇന്ന് തീരൂല. ഇൻ ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ മേജർ ഹാപ്പനിങ് ഡ്യൂറിങ് ദിസ് 9 months ഓഫ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ആൻഡ് വാട്ട് ജനറ്റിക്സ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ആൻഡ് ഹസാർഡ്സ് എഫക്ട് ദ കോഴ്സ് ഓഫ് ഡെവലപ്മെന്റ്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു 9 months എന്തൊക്കെയാണ് ജനറ്റിക് ആയിട്ടും എൻവയോൺമെന്റൽ ആയിട്ടുള്ളതും അതുപോലെ കുറച്ച് ഹസാർഡ്സ് ഒക്കെ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് നേരത്തെ കാണിച്ചു. ഇനി ഫസ്റ്റ് ടോപ്പിക് ബിഗിനിങ് ഓഫ് ദ ലൈഫ്. ഈ ബിഗിനിങ് ഓഫ് ദ ലൈഫിൽ ഇതിൽ ഈ ഒരു ടോപ്പിക്കിലാണ് നന്നായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നതും മനസ്സിലാക്കാനുള്ളതും കേട്ടോ. ഫസ്റ്റ് വൺ, ദ ന്യൂ ലൈഫ് ബിഗിൻസ് വിത്ത് ദ കോമ്പിനേഷൻ ഓഫ് എ മെയിൽ സെക്സ് സെൽ ആൻഡ് ഫീമെയിൽ സെക്സ് സെൽ. ഒരു ന്യൂ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് തുടങ്ങുന്നത് ഒരു മെയിൽ സെക്സ് ഫീമെയിൽ സെക്സിന്റെ കോമ്പിനേഷനിലൂടെയാണ്. ഓക്കെ, ആരോന്ന് സ്പീക്കർ ഓൺ ആണല്ലോ, സ്പീക്കർ ഓൺ ആണല്ലോ. ഓക്കെ, ഇനി അതില് നെക്സ്റ്റ് പറയുന്നത് ദീസ് സെക്സ് സെൽസ് ആർ ഡെവലപ്ഡ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് ഈ സെക്സ് സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ മെയിൽ സെക്സ് സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മെയിൽ ഗൊണാഡ്സ് ദ ടെസ്റ്റിസ്. മെയിൽ സെക്സ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ ഗൊണാഡ്സിലാണ്, അത് ടെസ്റ്റിസ് എന്നും അറിയപ്പെടുന്നുണ്ട്.
അതുപോലെ ഫീമെയിൽ സെക്സൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീമെയിൽ ഗൊണാഡ്സിലാണ്. അതിന് ഓവറീസ് എന്ന് പറയുന്നുണ്ട്. ഈ ഓവറീസ്, ടെസ്റ്റീസ് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അറിയായിരിക്കും എല്ലാവർക്കും, എന്നാലും എല്ലാരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ബിഗിൻസ് അറ്റ് ദ കൺസെപ്ഷൻ. കൺസെപ്ഷൻ ടൈമിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പറയുന്നത്, അറ്റ് ദ മോമെന്റ് ദാറ്റ് ടൈനി ടാഡ്പോൾ ഷേപ്ഡ് സ്പെർം പെനിട്രേറ്റ് ദ വാൾ ഓഫ് ദ ഓവം, ഇറ്റ് റിലീസസ് 23 മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ക്രോമസോംസ്. ഒരു സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് 23 മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ക്രോമസോം എന്ന് വിളിക്കപ്പെടുന്ന 23 മൈന്യൂട്ട് പാർട്ടിക്കിൾസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ ഇന്നർ കോർ ഓഫ് ദ ഓവം, ഈ ഓവറിയിൽ നിന്നാണ് ഓവം വരുന്നത്. ആ ഓവം ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്തും 23 ക്രോമസോംസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോ സ്പേമിലും 23 ക്രോമസോംസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഓവം ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്തും 23 ക്രോമസോം ഉണ്ട്. സോ ദാറ്റ് ദ ന്യൂ ഇൻഡിവിജ്വൽ ബിഗിൻസ് ലൈഫ് വിത്ത് 46 ക്രോമസോംസ്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ഇൻഡിവിജ്വല് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യണത്, ലൈഫ് ബിഗിൻ ചെയ്യണത് ഒരു 46 ക്രോംസോമായിട്ടാണ്. 23 ഫ്രം ദ മെയിൽ സെക്സൽ ആൻഡ് 23 ഫ്രം ദ ഫീമെയിൽ സെക്സൽ. ഇതിനെ പറയപ്പെടുന്നത് ഒരു 23 പെയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. 46 ഡിവൈഡഡ് ടു, അപ്പൊ 23 പെയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇതിൽ ആൾ ദ ചൈൽഡ്സ് ബയോളജിക്കൽ ഹെറിറ്റേജ് ഫ്രം ദ ഫാദർ ആൻഡ് മദർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദീസ് 23 പെയേഴ്സ് ഓഫ് ക്രോംസോംസ്. ഈ കുട്ടിയുടെ ബയോളജിക്കലി ഹെറിറ്റേജ് ഫാദറിന്റെയും മദറിന്റെയും ഈ ഒരു 23 പെയേഴ്സ് ഓഫ് ക്രോംസോം എന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഓഫ് ദീസ് പെയേഴ്സ്, ഈ പെയേഴ്സിൽ, ഈ 23 പെയേഴ്സ് എന്ന് പറയുന്നതിൽ 23 പെയേഴ്സ് ഫ്രം ഫാദർ, 23 പെയേഴ്സ് ഫ്രം മദർ കേട്ടോ. അതിൽ 23 പെയേഴ്സ് ഓഫ് ക്രോമസോമിൽ 22 ആർ ഓട്ടോസോംസ്, 22 ഓട്ടോസോംസ് ആണ്. പിന്നെ അത് ഈക്വലി ബൈ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, ആ 22 മെയിൽസിലും ഫീമെയിൽസിലൊക്കെ ഈക്വൽ ആണ്. പിന്നെ 23rd പെയർ, ഇവിടെ ഒരു 23 എന്നല്ല 23rd എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. 23rd പെയർ, 23rd പെയർ എന്ന് പറഞ്ഞാല് അത് ആ സെക്സ് ക്രോമസോം ഡിഫേഴ്സ് ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, മെയിൽസിലും ഫീമെയിൽസിലും മാറ്റുണ്ട്. ഇറ്റ് ഈസ് ദീസ് ക്രോമസോം ദാറ്റ് ഡിറ്റർമൈൻ എ ചൈൽഡ് സെക്സ്. ഇതാണ്, ഈ 23rd പെയറാണ്, 23rd പെയറാണ് ഒരു ചൈൽഡിന്റെ ജെൻഡർ എന്താണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണത്. ഒരു ഫീമെയിലെ 23rd ക്രോമസോം ഉൾക്കൊള്ളുന്നത് 2X ആണ്. A female will have 2X chromosomes, while a male has an X and Y chromosome. Male ഇത് ഒന്നുകിൽ എക്സ് ആയിരിക്കും അല്ലെങ്കിൽ വൈ ആയിരിക്കും, ഒന്നുകിൽ XXO അല്ലെങ്കിൽ XYO ആയിരിക്കും. ഇതാണ് ഒരു ചൈൽഡിന്റെ ജെൻഡർ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സൽ ആൽസോ ഡിഫർ ഇൻ ടു ഇമ്പോർട്ടൻറ്റ് വേയ്സ്. ഇതിൽ പറയണുണ്ട് കേട്ടോ. എന്താ പറയുക, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സൽസ് രണ്ട് വഴികളിൽ വ്യത്യസ്തരാണ്. അതിൽ ഫസ്റ്റ് ആണ് ഈ പറയണത്, ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് പറയണത്. അപ്പൊ ഈ ഒരു ലൈൻ എല്ലാവരും ഓർത്ത് വെക്കണേ. അതില് ഫസ്റ്റ് വണ്, ഇൻ ദ മെച്യൂർ ഓവം ദർ ആർ 23 മാച്ചസ് ക്രോംസോംസ്, വൈൽ ഇൻ ദ മെച്യൂർ സ്പെർമറ്റോസ ദർ ആർ 22 മാച്ച്ഡ് ക്രോംസോം. ഇതില് ഓവമില് 23 മാച്ചസ് ക്രോംസോം ഉണ്ടാവും, എന്നാൽ സ്പെർമില് 22 മാച്ചസ് ഉണ്ടാവുള്ളൂ, 23rd അതിൽ ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ്, ഓക്കെ,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻസ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളേ. ഇതിൽ പറയുന്നുണ്ട് ദ എക്സ് ആൻഡ് വൈ ക്രോംസോംസ് ആർ ദ സെക്സ് ഡിറ്റർമിനന്റ് ക്രോംസോംസ്. എക്സ് ആൻഡ് വൈ ക്രോംസോംസ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോംസോം. ദ മെച്യൂർ ക്രോംസോം ഓവ ആൾവേസ് കണ്ടെയ്ൻസ് ആൻ എക്സ് ക്രോംസോം ഇഫ് ഇറ്റ് ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ വൈ ബിയറിംഗ് സ്പെർമറ്റോസ ദ ഓസ്പ്രിംഗ് വിൽ ബി എ ബോയ്. ഇഫ് ഇറ്റ് ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ ആൻ എക്സ് ബിയറിംഗ് സ്പെർമറ്റോസ ഓസ്പ്രിംഗ് വിൽ ബി എ ഗേൾ. അപ്പോൾ ഒരു വൈ ആണെങ്കിൽ അത് ബോയ് ആയിരിക്കും, കാരണം എന്താണ് മദറിൽ നിന്നുള്ളത് എക്സ് എക്സ് ആണ്, അതിലേക്ക് ഒരു വൈ ആണ് വരുന്നതെങ്കിൽ ബോയ് ആവും, എക്സ് ആണ് എങ്കിൽ ഗേൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വൺസ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെൽസ് ഹാവ് യുണൈറ്റഡ് നത്തിങ് ക്യാൻ ബി ഡൺ ടു ചേഞ്ച് ദ സെക്സ് ഓഫ് ദ ന്യൂലി ഫോംഡ് ഇൻഡിവിജ്വൽ. ഒരു ന്യൂലി ഫോംഡ് ഇൻഡിവിജ്വലിന്റെ ജെൻഡർ ഒരിക്കലും മാറ്റാൻ പറ്റൂല. ഇപ്പോ ഒരു മെയിൽ ഫീമെയിൽ സെൽസ് യുണൈറ്റ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഇത് മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വെദർ ദിസ് ഇൻഡിവിജ്വൽ ഈസ് മെയിൽ ഓർ ഫീമെയിൽ ഹാസ് എ ലൈഫ് ലോങ് എഫക്ട് ഓൺ ദ ഇൻഡിവിജ്വൽസ് പാറ്റേൺ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി. ദ ക്വസ്റ്റ്യൻ അറൈസസ്, ഇങ്ങനെ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉയരുന്നുണ്ട്, എന്ത് വൈ ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലൈഫ് ലോങ് ഡെവലപ്മെന്റ്. ഒരു ലൈഫ് ലോങ് ഡെവലപ്മെന്റിൽ എന്തുകൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വലിന്റെയും ജെൻഡർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ദ ആൻസർ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് 3 points. ഒരു 3 points ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത്, ഈച്ച് ഇയർ ചിൽഡ്രൻ കം അണ്ടർ ഇൻക്രീസ് കൾച്ചറൽ പ്രഷർ ഫ്രം ദ പാരൻസ് ടീച്ചേഴ്സ് ദയർ പിയർ ഗ്രൂപ്പ്സ്. ആഫ്റ്റർ ബർത്ത് ആണ് ഈ കാര്യം പറയുന്നത്. ആഫ്റ്റർ ബർത്ത് ഒരു ഒരു കുട്ടി എല്ലാ ഓരോ വർഷവും ഓരോ ചുറ്റുപാടിലും ഇപ്പൊ പാരൻസോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പോ സൊസൈറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പം ഇപ്പോ ആൺകുട്ടികളോട് നമ്മൾ നീ ആൺകുട്ടിയാണ് മറ്റേത് പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബിഹേവിയർ നടത്തുമല്ലോ, അത് അതാണ് ആ കുട്ടീനെ ഞാൻ ആൺകുട്ടി അപ്പൊ ഞാൻ ഇതേ ചെയ്യാൻ പാടുള്ളൂ, പെൺകുട്ടികൾ ഞാൻ പെൺകുട്ടിയാണ് അതുകൊണ്ട് ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് തോന്നുകയാണ്. അതുപോലെ ചിൽഡ്രൻ ഹു ലേൺ ടു ബിഹേവ് ഇൻ വേസ് ദാറ്റ് ആർ കൺസിഡേർഡ് അപ്രോപ്രിയറ്റ്ലി ഫോർ ദെയർ സെക്സ് ആർ അഷ്യോർഡ് ഫോർ സോഷ്യൽ അക്സെപ്റ്റൻസ്. നമ്മള് സാമൂഹിക ചുറ്റുപാടുകൾ അംഗീകരിക്കുന്ന തരത്തിൽ അവരുടെ ഇപ്പൊ ആൺകുട്ടിയാണെന്നുള്ളവർക്ക് അവരെ അംഗീകരിക്കുന്ന ആ കാര്യങ്ങളെ അവർ ചെയ്യാൻ നോക്കുള്ളൂ, അവർ പഠിക്കാൻ നോക്കുള്ളൂ. പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ, ഞാനൊരു പെൺകുട്ടിയാണെന്ന് അങ്ങനെ അവർ പറയണോണ്ട് പെൺകുട്ടികൾക്ക് പറ്റുന്ന ആ ഒരു അവരുടെ ആ ഒരു ചുറ്റുപാടിൽ എങ്ങനെയാണോ പെൺകുട്ടികൾ ജീവിക്കുന്നത് ആ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനൊക്കെയാണ് ഇവര് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അതിലെ സെക്കൻഡ് പോയിന്റ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻഡിവിജ്വൽ സെക്സ്. അവർ കൂടുതലും അവരുടെ ഇപ്പം പെൺകുട്ടികൾ കൂടുതൽ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാനാണ് നോക്കുക, ആൺകുട്ടികൾ ആൺകുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കുക. ചിൽഡ്രൻ ലേൺ വാട്ട് ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ഫോർ മെമ്പേഴ്സ് ഓഫ് ദെയർ സെക്സ്. ഇത് തന്നെയാണ്, സെയിം ആണ് ഞാൻ പറഞ്ഞത്. എ ബോയ് ഹു ലേൺസ് ടു പ്ലേ ഗേൾസ് ഗെയിം ഈസ് കോൾഡ് സിസി. എങ്ങാനും ഒരു ആൺകുട്ടി എങ്ങാനും ഒരു ഗേള് കളിക്കുന്ന ഒരു ഗെയിം എങ്ങാനും കളിക്കാൻ ശ്രമിച്ചാല് പഠിക്കാൻ ശ്രമിച്ചാല് അതിനെ സിസി എന്ന് വിളിക്കും, കളിയാക്കും. അതുപോലെ ഒരു ഗേൾ ഹു വാണ്ട്സ് ടു പ്ലേ ബോയ്സ് ഗെയിംസ് ആർ കോൾഡ് ടോം ബോയ് ടൈപ്പ് ഗേൾ. ഇപ്പം എങ്ങാനും ഒരു ആൺകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യണ കുറച്ച് നല്ല ധൈര്യമുള്ള ആക്റ്റീവായിട്ട് ഭയങ്കര ആൺകുട്ടികളെ പോലെയുള്ള കളിക്കണൊക്കെ ആ കളികളൊക്കെ കളിക്കുന്ന കുട്ടികളെ ഒരു ടോം ബോയ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയാ. അതൊക്കെ നമ്മളെ സമൂഹം നീ ആൺകുട്ടിയാണ് നീ പെൺകുട്ടികളെ ആ ഒരു പറച്ചിലൂടെ അവരിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനാണ്. നെക്സ്റ്റ്, തേർഡ് വൺ, ആറ്റിറ്റ്യൂഡ് ഓഫ് പാരന്റ് ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ് ആർ ആൾസോ ഇമ്പോർട്ടൻറ്റ് ടു ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽ നമ്മൾ പാരൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറിങ് ദ ഏർലി ഇയേഴ്സ് വെൻ ദ ഫൗണ്ടേഷൻ ഓഫ് പേഴ്സണാലിറ്റി പാറ്റേൺ ആർ ബീയിങ് ലെയ്ഡ് ദ ചിൽഡ്രൻ മസ്റ്റ് ഗെറ്റ് ഈക്വൽ ഷെയർ ഓഫ് മദേഴ്സ് അറ്റൻഷൻ. നമ്മളെ ഏർലി ഇയേഴ്സിൽ ഇപ്പോൾ ഒരു കുട്ടീൻ്റെ ആഫ്റ്റർ ബർത്ത് ഒരു കുട്ടിന്റെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ആ സമയത്തൊക്കെ ആ ഫൗണ്ടേഷൻ ടൈമിലൊക്കെ പേഴ്സണാലിറ്റി പാറ്റേൺ ഒക്കെ നയിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള പാരൻസിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഓരോ പെരുമാറ്റങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ്. കുട്ടികൾ കൂടുതൽ ആൺകുട്ടികൾ കൂടുതൽ ഫാദേഴ്സിനെ അനുകരിക്കാൻ നോക്കും, പെൺകുട്ടികൾ മദേഴ്സിനെ അനുകരിക്കാൻ നോക്കും. നമ്മൾ കുട്ടികളൊക്കെ ചെറുതാവുമ്പോൾ നോക്കിയാൽ അറിയാം, അപ്പൊ പെൺകുട്ടികളൊക്കെ കൂടുതൽ കളിക്കുക, എന്താ പറയാ, കഞ്ഞി നമ്മള് ഫുഡൊക്കെ
ഉണ്ടാക്കുന്നത്, എന്നിട്ട് കുട്ടിയെ ഉറക്കുന്നത്, എന്തൊരു ഒരു പെൺകുട്ടിന്റെ കയ്യില്, നമ്മൾ പറയല്ലോ ഇങ്ങനെ, ഒരു പെൺകുട്ടിന്റെ കയ്യില് ഒരു തോക്ക് കിട്ടിയാൽ അതിനെ ഒരു കുട്ടിയായിട്ട് കൊണ്ട് നടക്കാണ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ അതിനെ കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മളെ ലൈഫിലേക്ക് ഓർത്താല്, നമ്മൾ ഒരു കാണുന്ന കുട്ടികളൊക്കെ ഒന്ന് ഓർത്താല് മനസ്സിലാവും. പക്ഷെ നേരെ മറിച്ച് ഒരു ബോയിന്റെ കയ്യില് ഒരു വടി കിട്ടിയാലും ചിലപ്പം ഷൂട്ട് ചെയ്യാനൊക്കെ തോക്ക് പോലെ ഒക്കെ ആയിരിക്കും നോക്കുക, അല്ലെങ്കിൽ വല്ല കാർ ഓടിക്കണ പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുക. അതാണ് ഇവിടെ പറയണേ. പിന്നെ ഇതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ഇഫ് ട്വിൻസ് ദ ചിൽഡ്രൻ ഇഫ് ട്വിൻസ് മസ്റ്റ് ഗെറ്റ് ഈക്വൽ ഷെയർ ഓഫ് ദ മദേഴ്സ് അറ്റൻഷൻ. അപ്പോ കുട്ടികളുടെ പ്രത്യേകിച്ചും ട്വിൻസ് ആണെങ്കിൽ ഈക്വൽ ഷെയർ, മദറിന്റെ അറ്റൻഷൻ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ വേർ ദ മദർ ഗിവ്സ് മോർ അറ്റൻഷൻ ടു വൺ ആൻഡ് നോട്ട് ടു ദ അനദർ. ഒരാൾക്ക് ഭയങ്കര കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക, ഒരാൾക്ക് ലെസ്സും ആണ് കൊടുക്കുന്നതെങ്കിൽ ദ ലേറ്റർ മേ ഫീൽ റിജക്റ്റഡ് ആൻഡ് ദസ് ഡെവലപ്പ് എ പേഴ്സണാലിറ്റി വിച്ച് മേ ബി നെഗറ്റീവ്. പിന്നെ ആ കുട്ടി ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഈ റിജക്ഷന് ലഭിക്കണ അറ്റൻഷൻ കുറവ് കിട്ടുന്ന കുട്ടി ഒരു നെഗറ്റീവ് തോട്ടുള്ള ആളായി മാറും. റീസെന്റ് സ്റ്റഡീസ് ഷോ ദാറ്റ് ട്രഡീഷണൽ പ്രിഫറൻസ് ഫോർ എ ബോയ് എസ്പെഷ്യലി ഫോർ ദ ഫസ്റ്റ് ബോൺ. നമ്മളെ ട്രഡീഷണൽ ഈ റീസെന്റ് സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മള് ബോയിന് കൊടുക്കുന്നത് എസ്പെഷ്യലി ഫസ്റ്റ് ബോൺ, ഫസ്റ്റിലെ മൂത്ത ആൾക്കൊക്കെ, മൂത്ത ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് സ്റ്റിൽ പെർസിസ്റ്റ് വിച്ച് ഈസ് സോ സ്ട്രോങ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് പേരന്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആർ എഫക്റ്റഡ് ആൻഡ് ഇൻ ദ പ്രോസസ് ദ ഡെവലപ്പിംഗ് ഇൻഫന്റ്. ഈ ഒരു കുട്ടി കുട്ടീന്റെ സ്വഭാവവും എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ കൊടുക്കുന്ന ചുറ്റുപാടും കൊടുക്കുന്ന പേരൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റി കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എല്ലാം പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടീന്റെ ക്യാരക്ടർ ഫോമിങ്ങില് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് വഴികളില് ടു വേ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ സെക്കൻഡ് വേ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. സെക്കൻഡ് വേയില് ദ സെക്കൻഡ് വേ ഇൻ വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സൽ ഡിഫർ ഈസ് ഇൻ ദ നമ്പർ ഓഫ് പ്രിപ്പറേറ്ററി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ദ പാസ് ത്രൂ ബിഫോർ ദേ ആർ റെഡി ടു പ്രൊഡ്യൂസ് എ ന്യൂ ഹ്യൂമൻ ബീങ്. ഇതില് പറയണത് ഫീമെയിൽ സെക്സിലും അതുപോലെ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണതിന് മുമ്പ് കുറച്ച് സ്റ്റേജസിലൂടെ കടന്നു പോകണം എന്നാ പറയണത്. ഓൾ സെക്സ് സെൽസ് മെയിൽ ഓർ ഫീമെയിൽ മസ്റ്റ് പാസ് ത്രൂ ദ പ്രിലിമിനറി സ്റ്റേജസ്. മെയിൽ സെക്സിലും അതുപോലെ ഫീമെയിൽ സെക്സിലും ഒക്കെ പ്രിലിമിനറി സ്റ്റേജിലൂടെ കടന്നു പോകണം. ഫോർ എക്സാമ്പിൾ മെയിൽ സെക്സ് മസ്റ്റ് ഗോ ത്രൂ ടു പ്രിലിമിനറി സ്റ്റേജ്. അതാണ് ഒന്ന് മെച്ചുറേഷന്, ഒന്ന് രണ്ടാമത്തേത് ഫെർട്ടിലൈസേഷൻ. അതേസമയം ഫീമെയിൽ സെക്സില് ത്രീ സ്റ്റേജസിലൂടെ കടന്നു പോകണം. ഒന്ന് ഈ മെയിൽ സെക്സിൽസിൽ പറഞ്ഞ മെച്ചുറേഷൻ തന്നെയാണ്, രണ്ടാമത്തേത് ഓവുലേഷൻ, തേർഡ് വൺ ഇവിടെ മെയിൽ സെക്സിൽ പറഞ്ഞ പോലെ തന്നെ ഫെർട്ടിലൈസേഷൻ. ഒരു എക്സ്ട്രാ ഉള്ളത് ഓവുലേഷൻ എന്നൊരു പീരീഡ് ആണ് ഫീമെയിൽ സെക്സിലുള്ളത്. ഇനി ഇത് മൂന്നും എന്താണെന്ന് പറയുന്നുണ്ട്, മെച്ചുറേഷൻ എന്താണെന്നും ഫെർട്ടിലൈസേഷൻ എന്താണെന്നും ഓവുലേഷൻ എന്താണെന്നാണ് നെക്സ്റ്റ് വിശദീകരിക്കുന്നത്. മെച്ചുറേഷൻ എന്ന് പറഞ്ഞത് ഇസ് ദ പ്രോസസ് ഓഫ് ക്രോംസോം റിഡക്ഷൻ ത്രൂ സെൽ ഡിവിഷൻ. ഒരു സെൽ ഡിവിഷനിലൂടെ ക്രോംസോം റിഡക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. വൺ ക്രോംസോം ഫ്രം ദ ഈച്ച് പെയർ ഗോസ് ടു എ സബ് ഡിവൈഡഡ് സെൽ വിച്ച് ഇൻ ടേൺ സ്പ്ലിറ്റ്സ് ലെങ്ത് വൈസ് ആൻഡ് ഫോം ടു ന്യൂ സെൽസ്. ഇത് ലെങ്ത് വൈസ് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു ഒരു ക്രോംസോം, എന്നിട്ട് അത് ടു ന്യൂ സെൽസ് ആയി മാറാണ്. ദ മെച്യൂർ സെൽ വിച്ച് കണ്ടെയ്ൻസ് 23 ക്രോംസോംസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെച്യൂർ ആയിട്ടുള്ള ഒരു സെല്ല് 23 ക്രോംസോംസ് ഉൾക്കൊള്ളുന്നു. ഇത് നോൺ ആസ് ഹാപ്ലോയിഡ് സെല്ല്. ഈ ഒരു പേരും ഓർത്തു വെക്കട്ടോ, ഹാപ്ലോയിഡ് സെല്ല് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മെച്ചുറേഷൻ ഓഫ് സെക്സ് സെൽസ് ഡസ് നോട്ട് അക്യുർ അൺടിൽ സെക്സ് മെച്യൂരിറ്റി ഹാസ് ബീൻ അറ്റൈൻഡ് ഫോളോയിങ് ദ വൺസെറ്റ് ഓഫ് പ്യൂബർട്ടി
ഇൻ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിലും ഗേൾസിലും പ്യൂബർട്ടി എത്തുന്നത് വരെ ഈ സെക്സലിനും മെച്ചുറേഷൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. ആഫ്റ്റർ പ്യൂബർട്ടി ആണ് സെക്സൽസിന് മെച്ചുറേഷന് എത്തുന്നത് ബോയ്സിലും ഗേൾസിലും എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഓവുലേഷൻ, ഇത് ലേഡീസിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഓവുലേഷൻ ഈസ് എല്ലാവർക്കും അറിയായിരിക്കൂട്ടോ, എന്നാലും ചാപ്റ്റർ ഒന്ന് വിശദീകരിച്ചു പോവാം. ഓവുലേഷൻ ഈസ് എ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ടു ദ ഫീമെയിൽ സെക്സ് സെൽസ്. ഇത് ഫീമെയിൽ സെക്സ് സെൽസിൽ മാത്രം ലിമിറ്റഡ് ആണ്, അല്ലാതെ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്കേപ്പ് ഓഫ് വൺ മെച്ചുർ ഓവം ഡ്യൂറിംഗ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് the two ovaries alternate in producing a ripe ovum during each menstrual cycle. ഒരു menstrual cycle എന്ന് പറഞ്ഞാൽ ഒരു 28 days ആണ് normally. ആ ഒരു ഒരു menses ആയി next menses ആവുന്നതിന്റെ ഇടയിലുള്ള പീരീഡ് ആണ് menstrual cycle. അതില് ഒരു mature ആയിട്ടുള്ള ovum പുറത്തു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് ഒരു റൈപ്പ് ഓവം, പാകമായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പീരീഡ്, ഈ ഒരു പീരീഡിലൂടെ ഒക്കെ കടന്നു പോവണം ബിഫോർ ഫെർട്ടിലൈസേഷൻ. സെക്സ് സെൽസ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ഈ മൂന്ന് പീരീഡിലൂടെ കടന്നു പോകണം. ഇതിൽ ഇതും അതുപോലെ ഇതുമാണ് മെയിൽ സെക്സ് സെൽസിൽ നടക്കുന്നത്. ഓവുലേഷൻ എന്താണ് ഫീമെയിൽ സെക്സ് സെൽസിലോ നടക്കുന്നുള്ളൂ. ലാസ്റ്റ് വണ് ഫെർട്ടിലൈസേഷൻ വിച്ച് ഒക്യൂർ അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. ഇത് കൺസെപ്ഷന്റെ സമയത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഇത് ഡെവലപ്മെന്റ് തേർഡ് സ്റ്റേജ് ആണ്. പ്രിലിമിനറി ടു ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ്. ഒരു ന്യൂ ലൈഫിന്റെ ബിഗിനിങ് ആണിത്. ഇറ്റ് നോർമലി ഒക്യൂർസ് വൈൽ ദ ഓവം ഈസ് ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ്. നോർമലി ഈ ഓവം നടക്കുന്നത്, ഓവുലേഷൻ നടക്കുന്നത്, അതുപോലെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിലാണ്. ഫലോപ്പിയൻ ട്യൂബ്, നോട്ട് ദാറ്റ്. ഇനി രണ്ടാമത്തെ ടോപ്പിക്, ഇതില് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീനാറ്റൽ പീരിയഡ്. The prenatal period has some important characteristics, each of which has a long lasting effect on developing during the lifespan. ഒരു ലൈഫ് സ്പാന് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ഇതിന്, പ്രീനാറ്റൽ പീരിയഡ്. നോട്ട്, ആഫ്റ്റർ ബർത്ത് ഈ പ്രീനാറ്റൽ പീരിയഡിലെ നമ്മളെ ലൈഫ് സ്പാന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഡെവലപ്പ് മെന്റിന്റെ ഓരോ കാര്യങ്ങളിലും അത്രയും പ്രാധാന്യമുള്ള ഒരു പീരിയഡ് തന്നെയാണ് പ്രീനാറ്റൽ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഫസ്റ്റ് പീരിയഡ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ ലൈഫ് സ്പാൻ. ലൈഫ് സ്പാനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റും അതുപോലെ ഫസ്റ്റും ആയിട്ടുള്ള പീരിയഡ് ആണ് ഈ പ്രീനാറ്റൽ പീരിയഡ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബട്ട് ഷോർട്ടസ്റ്റ് പീരിയഡ്. ഫസ്റ്റ് ആണ് ബട്ട് പക്ഷേ ഷോർട്ടസ്റ്റ് പീരിയഡ് ആണ് ഫോർ ദ ന്യൂ ബോൺ ബേബി ഓർ ഇൻഫൻസി. ഒരു ന്യൂ ബോൺ ബേബിന്റെ ഫസ്റ്റ് പീരിയഡാണ് പക്ഷെ ഏറ്റവും ഷോർട്ടസ്റ്റ് പീരിയഡും ആണ്. വിച്ച് സ്റ്റാർട്സ് ഫ്രം ദ കൺസെപ്ഷൻ ആൻഡ് എൻഡ്സ് ദ ബർത്ത് ഓഫ് എ ബേബി. സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസെപ്ഷനിലും എൻഡ് ചെയ്യുന്നത് ബർത്ത് ഓഫ് ബേബിയാണ്. ദിസ് പീരിയഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി 270 to 280 ഡേയ്സ് ഓർ 9 months ഓഫ് എ കലണ്ടർ. ഒരു കലണ്ടറിലെ 9 മാസോ അല്ലെങ്കിൽ 270 to 280 ദിവസമാണ് അപ്രോക്സിമേറ്റ്ലി ഈ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ഹെറിഡിറ്റി ഫാക്ടേഴ്സ് ആർ ആൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രീനാറ്റൽ ഡെവലപ്മെന്റ്. ഇറ്റ് സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ ലേറ്റർ ഡെവലപ്മെന്റ്. ഈ ഒരു പീരിയഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നീടുള്ള ഡെവലപ്മെന്റിന്റെ ഒക്കെ ഒരു ഫൗണ്ടേഷനാണ് ശരിക്കും. While favorable or unfavorable conditions both before and after birth may and probably will affect the some extent the physical and psychological traits that make up this heredity and endowment. ശരിക്കും ബിഫോർ ഈ പ്രീനാറ്റൽ പീരിയഡിലും അതുപോലെ ആഫ്റ്റർ ബർത്തിലൊക്കെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ആ ഒരു കുട്ടിയുടെ ഫിസിക്കലിയും സൈക്കോളജിക്കലിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ആഫ്റ്റർ ബർത്തുള്ള കാര്യങ്ങളാണ് ഫിസിക്കലിയും സൈക്കോളജിക്കലിയും ഒക്കെ എന്ന് വിചാരിക്കും, പക്ഷെ അല്ല. അതിന് ഈ ആഫ്റ്റർ ബർത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്
ഈ പ്രീനാറ്റൽ പീരിയഡിലുള്ള ഓരോ കാര്യങ്ങൾ. ദ ചേഞ്ചസ് വിൽ ബി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് നോട്ട് ക്വാളിറ്റേറ്റീവ്. നെക്സ്റ്റ് പോയിന്റ്, ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ കണ്ടീഷൻസ് ഓഫ് ദ മദേഴ്സ് ബോഡി ക്യാൻ ഫോസ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹെറിഡിറ്ററി പോയിന്റ്സ്. മദറിന്റെ ഫേവറായിട്ടുള്ളയും അൺഫേവറായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ കുട്ടീനെ ബാധിക്കും. സംടൈംസ് ദ ഹെറിഡിറ്ററി പൊട്ടൻഷ്യൻസ് ആർ ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ദാറ്റ് ദ എഫക്ട് ദ എംബ്രിയോ ഓർ ദ ഫീറ്റസ് ആസ് ദ കേസ് മേ ബി എഫക്ടിങ് ദ ഡെവലപ്മെന്റ് അഡ്വൈസ്ലി. At the time of conception, the sex of the baby is fixed. Conception time, baby in the gender fix edu, except when surgery is used to sex transformation. Aga maatra pattunnathu ee gender transformation le surgery lude maatraana, adallada oru tarathilum adu maatraan pattilla enna parayunne. The sex of the individuals determined at the time of conception remains the same and it does not change. During the prenatal period, proportionally greater growth and development take place than any other time throughout the entire life. Nam oru human being de entire life le nadakkuna development de ethum koodathale enna idile parayanundu endana greater growth aanu ethum churungiya kaale alavile ഏറ്റവും വലിയൊരു growth aanu ee oru 9 month period le nadakkunathu ഇത്രയും നമ്മൾ ഓരോ ഇയറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു മാറ്റം ഗ്രോത്ത് പിന്നീട് നടക്കുന്നില്ല എന്നാണ്. ബിഫോർ ബർത്ത്, ഇതിൽ പറയുന്നുണ്ട് ബിഫോർ ബർത്ത് ഡ്യൂറിങ് 9 മന്ത്, ഈ 9 മന്ത് പീരിയഡിൽ ദ ചൈൽഡ് ഗ്രോസ് ഫ്രം മൈക്രോസ്കോപ്പിക്കലി സ്മോൾ സെൽസ് ടു ആൻ ഇൻഫന്റ് ഹൂ മെഷേഴ്സ് അപ്രോക്സിമേറ്റ്ലി 20 inches ഇൻ ലെങ്ത് ആൻഡ് വെയ്റ്റ് ഓൺ ദ ആവറേജ് 7 pounds. It is observed that during this time, weight increases 11 million times. ഇതിൽ പറയുന്ന ആ ഒരു 9 മന്തിലുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക്കലി മാത്രം കാണാൻ പറ്റുന്ന സെല്ലിൽ നിന്ന് ഒരു ഏകദേശം 20 inches ലെങ്ത്തിലേക്കും അതുപോലെ 7 pound വെയ്റ്റിലേക്കൊക്കെ ഏകദേശം വരുന്ന ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ആ മൈക്രോസ്കോപ്പിക്കലി നോക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന സെല്ലിന്റെ ഒരു 11 million ടൈമാണ് ഈ ഒരു 20 inches എന്ന് പറയുന്നത്. ഇത്ര ഗ്രോത്ത് പിന്നീട് നടക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മെനി ബിലീവ്സ്, കാരണം ഈ ഒരു ടൈമിലാണ് ഈ പ്രീനാറ്റൽ പീരിയഡിലാണ് എല്ലാ ഓർഗൻസും എല്ലാം ഉണ്ടാവുന്നത്, പിന്നെ നമ്മളെ ചെറിയ ചെറിയ ഡെവലപ്പിംഗ് നടക്കുന്നുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, മെനി ബിലീവ്സ് ദാറ്റ് ദിസ് ടൈം ഈസ് മോർ ഹസാർഡസ് ദാൻ അതർ പീരിയഡ്സ് ഓഫ് ദ ലൈഫ് സ്പാൻ. ഈ പ്രീനാറ്റൽ പീരിയഡ് ആണ് ഏറ്റവും അപകടം പിടിച്ചതെന്നാണ് എല്ലാ കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത്. ഇറ്റ് സർട്ടൈൻലി ഈസ് എ ടൈം വെൻ എൻവയോൺമെന്റ് ഓർ സൈക്കോളജിക്കൽ ഹസാർഡ്സ് ക്യാൻ ഹാവ് മാർക്ക്ഡ് എഫക്ട് ഓൺ ദ പാറ്റേൺ ഓഫ് ലേറ്ററൽ ഡെവലപ്മെന്റ്. പിന്നെ ആഫ്റ്റർ ബർത്ത് ഉള്ള ഡെവലപ്മെന്റ് പാറ്റേണിനെ ഒക്കെ നന്നായിട്ട് ബാധിക്കും ഈ ഒരു സമയത്തുള്ള എന്തും. ഇപ്പൊ മദറിന്റെ സ്ട്രെസ് ഒക്കെ ആ കുട്ടിന്റെ സൈക്കോളജിക്കലി ഒക്കെ ഹസാർഡ് ചെയ്യും. നെക്സ്റ്റ്, ഡ്യൂറിംഗ് ദ പ്രീനാറ്റൽ പീരിയഡ് ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾ ടുവാർഡ് ദ ന്യൂലി ക്രിയേറ്റഡ് ഇൻഡിവിജ്വൽ ഹാസ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദ ഡെവലപ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ദ മദേഴ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് എസെൻഷ്യൽ ദ നോർമൽ ഡെവലപ്മെന്റ് ഓഫ് ദ ന്യൂലി ക്രിയേറ്റഡ് ഇൻഡിവിജ്വൽ. മദറിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇപ്പം ഡ്യൂറിങ് ദ പ്രീനാറ്റൽ പീരിയഡും ആഫ്റ്റർ ദ ബർത്ത് ഒക്കെ ഈ മദറിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നന്നായിട്ട് കുട്ടികളെ ഓരോ കുട്ടികളുടെയും സ്വഭാവ രൂപീകരണത്തിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, പീരിയഡ് ഓഫ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ആണ്. 3 പീരിയഡാണ്, നമ്മൾ നേരത്തെ സ്ലൈഡ്സിൽ പറഞ്ഞല്ലോ 3 പീരിയഡാണ്. ഒന്ന് സൈഗോട്ട്, ഒന്ന് എംബ്രിയോ, പിന്നെ ഫീറ്റൽ. ഇതിൽ ദ പ്രീനാറ്റൽ പീരിയഡ് ഈസ് 10 lunar months ഓഫ് 28 days ഈച്ച് ഇൻ ലെങ്ത് ഓർ 9 calendar months. 9 calendar months അല്ലെങ്കിൽ 10 lunar months എന്നാണ് പറയുന്നത്. ഈ ലൂണാർ മന്ത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്, 28 days ഉള്ള ഒരു ഇതിനെ പീരിയഡിനെയാണ്
ലൂണാർ മന്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ 10 ലൂണാർ മന്ത്സ് അല്ലെങ്കിൽ 9 കലണ്ടർ മന്തില് ആ ഒരു പീരീഡ് ആണ് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഹൗവർ ദ പീരീഡ് ഡസ് വെരി ഗ്രേറ്റ്ലി ഇൻ ലെങ്ത്, റേഞ്ചിങ് ഫ്രം 180 to 334 days. ഏകദേശം ഇത് 180 മുതൽ 334 days വരെ ആവാം മാറ്റങ്ങൾ സംഭവിക്കാം. ഇപ്പോ നെക്സ്റ്റ് പറയുന്നുണ്ട് ദേർ ആർ അപ്രോക്സിമേറ്റ്ലി 3 times ആസ് മെനി ബേബീസ് ബോൺ പ്രീ മെച്ചുവർലി ആസ് പോസ്റ്റ് മെച്ചുവർലി. ബേബീസ് പ്രീ മെച്ചുവർലിയും ജനിക്കാം, പോസ്റ്റ് മെച്ചുവർലിയും ജനിക്കാം. ഈ പ്രീ മെച്ചുവർലി എന്താണ്, പോസ്റ്റ് മെച്ചുവർലി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മെറിഡിത്ത് ഹാസ് റിപ്പോർട്ടഡ് ദാറ്റ് ദ ആവറേജ് ലെങ്ത് ഓഫ് ദ പ്രീനാറ്റൽ പീരീഡ് ഈസ് 38 weeks. മെറിഡിറ്റ് പറയുന്നത് ഒരു ആവറേജ് ലെങ്ത്, പ്രീനാറ്റൽ പീരീഡിന്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് 38 weeks ആണ്. എന്ന് പറഞ്ഞാൽ 266 days ആണ്. എന്നാലും ഒരു 70% ബേബികളും അതൊന്ന് വ്യത്യസ്തമായിരിക്കും. ഒരു 38 weeks എന്നുള്ളത് 36 ആവാം അല്ലെങ്കിൽ 40 ആവാം. ഇറ്റ് ഈസ് നോർമൽ, അത് നോർമലാണ്. പിന്നെ ഈ 36 എന്ന് വീണ്ടും കുറഞ്ഞ 34 ആകുന്നതാണ് എന്ത്, പ്രീ മെച്ചൂർലി എന്ന് പറയുന്നത്. അതുപോലെ ഈ 40 എന്നുള്ളതെന്ന് 42 weeks ആകുന്നതാണ് പോസ്റ്റ് മെച്ചൂർലി എന്ന് പറയുന്നത്. ദ പ്രീനാറ്റൽ പീരീഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 stages. പ്രീനാറ്റൽ പീരീഡ് 3 stages ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 is സൈഗോട്ട്, സെക്കൻഡ് 1 is എംബ്രിയോ. ഈ പേരെ പോർത്തേക്കണേ, സൈഗോട്ട്, എംബ്രിയോ. പിന്നെ 3rd one is ഫീറ്റസ്. ഇനി അതെന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. സൈഗോട്ട് എന്ന് പറഞ്ഞത് ഫെർട്ടിലൈസേഷൻ ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്, രണ്ടാഴ്ച വരെയാണ്, ഫെർട്ടിലൈസേഷൻ മുതൽ 2 ആഴ്ച വരെയാണ്. ഇതില് ഹാഫ് ഓഫ് എ പേഴ്സൺസ് ജനറ്റിക് മെറ്റീരിയൽ കംസ് ഫ്രം ഹിസ് ഫാദർ ആൻഡ് ഹാഫ് കംസ് ഫ്രം ദ മദർ. ഒരാളുടെ ജനറ്റിക് മെറ്റീരിയൽസ് വരുന്നത് ഹാഫ് ഫാദറിൽ നിന്നും ഹാഫ് മദറിൽ നിന്നുമാണ്. ദിസ് ടു ഹാഫ്സ് കം ടുഗദർ ടു ഫോം എ യുണീക് കോമ്പിനേഷൻ ഓഫ് ജനറ്റിക് പൊട്ടൻഷ്യലിറ്റീസ് വെൻ ദ സ്പേം ഫെർട്ടിലൈസസ് ദ എഗ്. ഈ 2 halves ഒന്നിച്ച് ഒരു യുണീക്ക് കോമ്പിനേഷൻ ആവുന്നത്, ഒരു പുതിയ ജനറ്റിക്കിന്റെ ഒരു യുണീക്ക് കോമ്പിനേഷൻ ആവുന്നത് എപ്പോഴാണ്, സ്പേം എഗില് ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്താണ്. ഈ എഗ്സ് ഓവം അല്ലെങ്കിൽ എഗ്സ് എന്നൊക്കെ പറയണൊക്കെ കണക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയാത്തത് കേട്ടോ. ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ സൈഗോട്ട് are the materials that bear the pattern of a new person, one who is different from his parents and yet like them. ഇപ്പൊ നമ്മളെ പാരൻസ്, നമ്മള് ചില കാര്യങ്ങളിൽ കുട്ടികളെ കാണുമ്പോൾ പറയാം ഓ എന്റെ അച്ഛനെ പോലെ തന്നെ അല്ലെങ്കിൽ അവന്റെ അമ്മനെ പോലെ തന്നെ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ആ ആള് അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും വ്യത്യസ്തമായ ഒരാളായിരിക്കും. അത് ഇതുകൊണ്ടാണ്, ഹാഫ് ഫാദറിൽ നിന്നും ഹാഫ് മദറിൽ നിന്നുമാണ് വരുന്നത്, എന്നിട്ട് അത് രണ്ടുകൂടെ ചേർന്നിട്ട് പുതിയ ഒരാളായി മാറുന്നു. This first cell in which the male genes are joined with the female is called zygote. ആ ഒരു ഫസ്റ്റ് സെല്ലിനെയാണ് സൈഗോട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ ഫസ്റ്റ് സെല്ല് മെയിൽ ജീൻസ് ഫീമെയിൽ ജീൻസിൽ ജോയിൻ ചെയ്യുന്ന ആ ഫസ്റ്റ് സെല്ലിനെയാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് പീരിയഡ്. The zygote looks like an unfertilized egg. സൈഗോട്ട് ഒരു ഫെർട്ടിലൈസ് ചെയ്യാത്തൊരു എഗ് പോലെയാണ് ഉണ്ടാവുക. ദ എഗ് ഈസ് സോ മച്ച് ലാർജർ ദാൻ ദ സ്പേം ദാറ്റ് ഇറ്റ് ക്യാൻ അബ്സോർബ് ദ സ്പേം വിത്തൗട്ട് ഷോയിങ് ഇറ്റ്. എഗ് സ്പേമിനേക്കാളും ലാർജർ ആണ്, അതിന് സ്പേമിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കഴിവുണ്ട്, അത്രയും വലിപ്പം ഉണ്ടാവും. ഹൗവർ ദ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഹാസ് ഓൺലി 23 chromosomes. ഒരു അൺഫെർട്ടിലൈസ്ഡ് എഗിന് 23 chromosomes ആണ് ഉണ്ടാവുക, വേറാസ് ദ സൈഗോട്ട് ഹാഡ് 46. ഒരു സൈഗോട്ടിൽ 46 chromosomes ഉണ്ടാവും. അത് കണ്ടാൽ എങ്ങനെ തന്നെയാ തോന്നുക, നമ്മളെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാത്ത എഗ് പോലെ തന്നെയാണ് ഉണ്ടാവുക.
പക്ഷെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ 46 ക്രോംസോം ഉണ്ടാവും, അതല്ലെങ്കിൽ 23 ആണ് ഉണ്ടാവുക. ദ 23 ദാറ്റ് വേർ ദ എഗ് ഒറിജിനലി, ഒറിജിനലി എഗിലുള്ള 23 അതുപോലെ അഡീഷണൽ 23 കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെയിൽ, ആ മെയിൽ സെല്ലെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത 23 പിന്നെ ഒറിജിനലി അതിലുണ്ടായിരുന്ന 23 കൂടിയിട്ടാണ് ഈ 46 ഉണ്ടാവുക. അപ്പൊ സൈഗോട്ടില് 46 സെൽസ് ഉണ്ടാവും. ലെസ് ദാൻ 2 ഡേയ്സ് ആഫ്റ്റർ ദ സ്പേം യുണൈറ്റ്സ് വിത്ത് ദ എഗ് ദ സൈഗോട്ട് ഡിവൈഡ്സ് ഇൻ ടു 2 സെൽസ്. ഈ സൈഗോട്ട് ആവുന്നത് എഗ് എഗിലേക്ക് സ്പേം ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്താണ് സൈഗോട്ട് ആവുക. ഈ സൈഗോട്ട് അത് നടക്കുന്നത് ലെസ് ദാൻ 2 ഡേയ്സ്, 2 ദിവസത്തിൽ താഴെ തന്നെ ഒരു സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യും, 2 സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഓക്കെ, ദൻ ദീസ് 2 സെൽസ് ഈച്ച് ഡിവൈഡ് അഗൈൻ ആൻഡ് ദ പ്രോസസ് ഓഫ് ഡിവിഷൻ ഗോസ് ഓൺ ഫോമിങ് ഇൻ 9 മന്ത്സ് എ ന്യൂ ഹ്യൂമൻ ബീങ്. ഈ ഒരു സൈഗോട്ട് ഫസ്റ്റ് 2 സെൽസ് ആയി മാറും, പിന്നെ ഈ 2 സെൽസ് വീണ്ടും അത് ഡിവൈഡ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് അൺടിൽ ബർത്ത് വരെ നടക്കും, 9 മന്ത്സിൽ നടക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പീരീഡ് ആണ്, ഫസ്റ്റ് 1 സൈഗോട്ട് കഴിഞ്ഞു, നെക്സ്റ്റ് പീരീഡ് എംബ്രിയോ. അപ്പോ സൈഗോട്ടിന്റെ പീരീഡ് എന്ന് പറഞ്ഞാല് 2nd week വരെ ആയിരുന്നു. അപ്പോ എംബ്രിയോ ആ എൻഡ് ഓഫ് ദ 2nd week ടു എൻഡ് ഓഫ് ദ 2nd lunar month ആണ്. 2nd week അവസാനം മുതല് 2nd മാസം വരെയാണ്, 2 മാസം വരെയാണ്. The embryo develops into a miniature human being. Embryo എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീനിന്റെ ഒരു മിനിയേച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ എംബ്രിയോ പീരിയഡിലാണ്. ദിസ് സ്റ്റേജ് ബിഗിൻസ് ഓൺ ദ 15th day ആഫ്റ്റർ കൺസെപ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് അൺടിൽ അബൌട്ട് ദ 8th week. 8th week മീൻസ് 2 മന്ത്സ് അല്ലെ, ഓർ അൺടിൽ ദ എംബ്രിയോ ഈസ് 1.2 inches ഇൻ ലെങ്ത്. ഒന്നുകിൽ 8th week വരെ അല്ലെങ്കിൽ 1.2 inch വരെയുള്ള ഇഞ്ച് ലെങ്ത് എത്തുന്നത് വരെയുള്ള സമയത്തെയാണ് എംബ്രിയോ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ സെൽസ് ഓഫ് ദ എംബ്രിയോ ആർ നോട്ട് ഓൺലി മൾട്ടിപ്ലൈങ് ചെയ്യുക മാത്രമല്ല, ഈ സമയത്ത് സൈഗോട്ടിൽ മൾട്ടിപ്ലൈങ് നടക്കുന്നു എന്ന് പറഞ്ഞു, ഈ സമയത്ത് മൾട്ടിപ്ലൈങ് മാത്രമല്ല, ബട്ട് ദേ ആർ ടേക്കിംഗ് വൺ സ്പെസിഫിക് ഫങ്ഷൻസ്, സ്പെസിഫിക് ഫങ്ഷൻസും എടുക്കുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ടിഷ്യൂ ഡിഫറൻസിയേഷൻസ്. ഇത് ഈ ഒരു നെയിം ഓർത്ത് വെക്കട്ടെ, എന്താണ് ടിഷ്യൂ ഡിഫറൻസിയേഷൻ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രോസസ്സാണ്. It is during this critical period of differentiation. Most of the first trimester or 3-month period. First trimester, നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലേ, ഫസ്റ്റ് ട്രൈംസ്റ്റർ, ഫസ്റ്റ് 3 മന്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കണം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ദ ഗ്രോയിങ് ഫീറ്റസ് ഈസ് മോസ്റ്റ് സസെപ്റ്റിബിൾ ടു ഡാമേജ് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സ്. എക്സ്റ്റേണൽ സോഴ്സിനാല് പിന്നെ ഡാമേജ് വരാന് ഏറ്റവും സാധ്യത ഉള്ള ഒരു സമയമാണ് ഈ ഫസ്റ്റ് ട്രൈംസ്റ്റർ, ഇൻക്ലൂഡിംഗ് വൈറൽ ഇൻഫെക്ഷൻസ് സച്ച് ആസ് റുബെല്ല, എക്സ്റേസ് ആൻഡ് അതർ റേഡിയേഷൻസ് ആൻഡ് പുവർ ന്യൂട്രീഷൻസ്. ഇതൊക്കെ ഈ ഒരു നമ്മളെ ഈ ഒരു പീരീഡിൽ നന്നായിട്ട് ബാധിക്കും. റുബെല്ല, എക്സ്റേസ്, അതുപോലെ റേഡിയേഷൻ, പിന്നെ നല്ല പ്യുവർ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡൊന്നും ഇല്ലെങ്കിലൊക്കെ ഈ ഒരു 3 trimesterൽ ഈ ഫീറ്റസിനെ നന്നായിട്ട് ബാധിക്കും. എ ചൈൽഡ് ഹൂ ഹാസ് 1 developmental പ്രോബ്ലം മേ ഹാവ് അതർ പ്രോബ്ലംസ് ദാറ്റ് അറോസ് ദ സെയിം ടൈം. ഒരു കുട്ടിക്ക് ഡെവലപ്മെന്റൽ പ്രോബ്ലം ഒരു കാര്യത്തിലുണ്ടെങ്കിൽ അത് മറ്റ് പല കാര്യങ്ങളിലും ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. അതിനെന്താ കാരണം എന്ന് പറയുന്നത് കിഡ്നി പ്രോബ്ലം ആൻഡ് ഹിയറിംഗ് പ്രോബ്ലം, ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കിഡ്നി പ്രോബ്ലം, ഹിയറിംഗ് പ്രോബ്ലം ഒരുമിച്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതിന് ആഫ്റ്റർ ബർത്ത് ഇപ്പൊ ഒരു കിഡ്നി പ്രോബ്ലം ഹിയറിംഗ് പ്രോബ്ലം ഒരുമിച്ചുണ്ടെങ്കിൽ അതിനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓഫൻ ഫൗണ്ട് ടുഗദർ ബിക്കോസ് ബോത്ത് കിഡ്നീസ് ആൻഡ് ഇന്നർ ഇയേഴ്സ് ഡെവലപ് അറ്റ് ദ സെയിം ടൈം. ഈ 2 kidneys അതുപോലെ ഇന്നർ ഇയേഴ്സും ഡെവലപ്പ് ചെയ്യണത് സെയിം ടൈമിലാണ്.
അപ്പൊ ഒരു ഒരു ഡാമേജ്ഡ് കാര്യത്തിന് ഡാമേജ് വരുമ്പോൾ മറ്റേനും ഡാമേജ് ഉണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്നത് ഒരേ സമയത്താണ്. ആ ഡെവലപ്പിംഗ് പീരീഡിലുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസസ് ആയിരിക്കാം ഇത് രണ്ടും ഒരേ സമയം തകരാറിലാവാൻ കാരണം എന്നാണ് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ദ ഹാർട്ട് ബിഗിൻസ് ഇൻ 3 weeks. ഹാർട്ട് 3 weeks ഫോം ചെയ്യുന്നത്. അതേസമയം തന്നെയാണ് എന്ത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് ബിഗിനിങ് ഓഫ് ദ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്സ്. നമ്മളെ ബ്രെയിനും സ്പൈനൽ കോഡും ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ടൊക്കെ അതുപോലെ ഹാർട്ടൊക്കെ ഒരേ സമയമാണ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മള് ഇപ്പോഴൊക്കെ പറയലുണ്ട് എന്താ പറയാ, ഒരാൾക്ക് ഭയങ്കര ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ എന്തെങ്കിലും സ്വഭാവത്തിൽ ഇപ്പം മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പറയും നിന്റെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്ന്. ഇപ്പോഴത്തെ ഓരോ പറഞ്ഞ രീതികളൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൽ പറയും ഗട്ട് ഹെൽത്ത് നമ്മളെ വയറിലെ ഗ്യാസ്ട്രോ സംഭവങ്ങൾ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാർട്ടും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയലൊക്കെ ഒരേ സമയമാണ് ഫോം ചെയ്തത് എന്നുള്ളതായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടോ. Next, teratogens introduced during this period may cause severe problems such as absence of one or more limbs or heart is outside of the chest cavity at birth. Birth time il ingante pala problems okke varunathu ee samayathu undavuna teratogens kaaranaanu enna parayanathu. Next, begins of the vertebra, the lower jaw, the larynx, voice box and the rudiments of the ear and eye develop at the weeks of 4th and 5th weeks ilana idokke develop cheyanathu. The heart, which is still outside the body, heart appoyum outside the body and now beats at regular rhythm. A regular rhythm le ബീറ്റ് ചെയ്യപ്പെടുന്നതും ഈ ഒരു സമയത്താണ്, 4 weeks. ആൾദോ ആം ആൻഡ് ലെഗ് പാർട്സ് ആർ വിസിബിൾ വിത്ത് ഹാൻഡ്സ് ആൻഡ് ഫുട് പാർട്സ്. ഇതിൽ പറയണ ഈ സമയത്ത് ഹാൻഡ്സ് ലെഗ്സ് ഒക്കെ അതിന്റെ പാർട്സ് കാണും, പക്ഷെ നമ്മളെ വിരലുകളൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ദ എംബ്രിയോ സ്റ്റിൽ ഹാസ് എ ടെയിൽ ആൻഡ് എപ്പോഴും ഒരു വാല് ടെയിൽ ഉണ്ടാവും. കനോട്ട് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം പിക്ക് rabbit, elephant or chick embryo by an untrained eye. ആ സമയത്തൊക്കെ നമ്മളെ ലെഗ്സിന് പകരമുള്ള ഭാഗത്തൊക്കെ ഒരു ടെയിൽ പോലെയാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാട്ടോ. ടെറാറ്റോജൻസ് മേ കോസ് വെരി സീരിയസ് പ്രോബ്ലം ഇൻവോൾവിംഗ് ദ എസോഫേഗസ്, വെർട്ടിബ്ര ആൻഡ് ഐസ്. ദ ബേബി കുഡ് ബി ബോൺ വിത്ത് സിവിയർ ഫേഷ്യൽ ക്ലഫ്സ് ഓർ മിസ്സിംഗ് ഹാൻഡ്സ് ഓർ ഫീറ്റ്. ഈ സമയത്ത് ഉണ്ടാകുന്ന ടെറാറ്റോജൻസ് കാരണമാണ് മിസ്സിംഗ് ഹാൻഡ്സ് ഓ ഫീറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്. കൈകളോ കാലുകളോ ഒന്നും ഇല്ലാത്ത കുട്ടികൾ ജനിക്കുന്നൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്ന ടെറാറ്റോജൻസ് കാരണമാണ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 6th week ഫോർമേഷൻ ഓഫ് നോസ് ജോ പലേറ്റ് ലങ് ബഡ്സ് ഇതൊക്കെ വരുന്ന ഫിംഗേഴ്സും ടോസും ഒക്കെ ഫോം ചെയ്യുന്ന, അതുപോലെ ടെയിൽ ഈസ് റിസീഡിങ് ആൻഡ് ദ ഹാർട്ട് ഈസ് ആൾമോസ്റ്റ് ഫുള്ളി ഡെവലപ്ഡ്. ആ സമയം 6th week ഹാർട്ട് ഫുള്ളി ഡെവലപ്ഡ് ആവും. ടെറാറ്റോജൻസ് അറ്റ് ദിസ് പോയിന്റ് മേ ലീവ് ദ ബേബി വിത്ത് പ്രൊഫൗണ്ട് ഹാർട്ട് പ്രോബ്ലം ഓർ ക്ലഫ്റ്റ്. ഈ സമയത്തുള്ള ടെറാറ്റോജൻസ് നമ്മളെ കുട്ടിക്ക് ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുമെന്നാണ് പറയണത്. നെക്സ്റ്റ് 7th week eyes move forward on the face and the eyelids are eyelidsum adupole tongue okke begins to form cheyan thodangunu. All essential organs have begins from teratogens may cause heart and lungs problem, a cleft palate and ambiguous genetically not quite male or female. At the 8th week അതുപോലെ പറയണത് എംബ്രിയോ നൗ റിസംബിൾസ് എ ഹ്യൂമൻ ബീൻ. ആ സമയത്ത് 8th week ഏകദേശം ഒരു ഹ്യൂമൻ ബീയിന്റെ രൂപത്തിലായിരിക്കും. ദ ഫേഷ്യൽ ഫീറ്റസ് കണ്ടെയ്ൻസ് ഡെവലപ്പ് ആൻഡ് എക്സ്റ്റേണൽ ഇയർ അപ്പിയറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റേണൽ ഇയർ ആണ് ഉണ്ടാവുക, പിന്നെ എക്സ്റ്റേണൽ ഇയർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫേസ് ഒക്കെ ഒരു കറക്റ്റ് ഫേസ് ആയിട്ട് തോന്നും ഈ ഒരു സമയത്ത് കേട്ടോ, 8th week. Also, we see the beginning of external genitalia. By now, the circulation through the
അംബിലിക്കൽ കോഡ് ഈസ് വെൽ ഡെവലപ്ഡ്. അംബിലിക്കൽ കോഡ് ഒക്കെ വെൽ ഡെവലപ്ഡ് ആവുക സമയത്ത് ലോങ് ബോൺസ് ബിഗിൻസ് ഫോർ ലോങ് ബോൺസ് ഉണ്ടാവാൻ തുടങ്ങുന്നു. അതുപോലെ മസിൽസ് ആർ ഏബിൾ ടു കൺട്രാക്ട്, മസിൽസ് ഒക്കെ കൺട്രാക്ട് ചെയ്യാൻ ഏബിൾ ആകുന്നു. പിന്നെ ടെറാറ്റോജൻസ് മേ സ്റ്റിൽ കോസ് ഹാർട്ട് പ്രോബ്ലം ആൻഡ് സ്റ്റെൻഡിങ് ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ഈ സമയത്തുള്ള ഓരോ ടെറാറ്റോജൻസും നമ്മളെ എന്താ പറയാ, ഈ സമയത്ത് ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കാനും അതുപോലെ ഫിംഗേഴ്സ് ടോസ് ഒക്കെ ഇതിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ പീരീഡ് ആണ് പീരിയഡ് ഓഫ് ഫീറ്റസ്. ഈ പീരിയഡ് ഓഫ് ഫീറ്റസ്, അപ്പൊ ആദ്യത്തത് നമ്മൾ എന്താ പറഞ്ഞത്, സൈഗോട്ട്. സൈഗോട്ട് നമ്മളെ ഫെർട്ടിലൈസേഷൻ മുതൽ സെക്കൻഡ് വീക്ക് വരെയാണ്. നെക്സ്റ്റ് എംബ്രിയോ ആണ്, അത് സെക്കൻഡ് വീക്ക് വീക്ക് മുതൽ നമ്മളെ സെക്കൻഡ് മന്ത് വരെയാണ്. ഇനി ഇത് സെക്കൻഡ് ലൂണാർ മന്ത് മുതൽ ബർത്ത് വരെയുള്ള അതാണ് ഫീറ്റസ് പീരിയഡ്. At this point, embryo is developed enough to call a fetus. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും എംബ്രിയോ ഒരു ഫീറ്റസ് എന്ന് വിളിക്കാൻ പാകത്തിലുള്ള ഗ്രോത്ത് ഒക്കെ നടന്നിട്ടുണ്ടാവും, ഡെവലപ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ടാവും. ആൾ ഓർഗൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ എ ഫുൾ ടേം ന്യൂ ബോൺ ആർ പ്രസന്റ്. ആ സ്ട്രക്ചറിൽ എല്ലാ ഓർഗൻസും അതുപോലെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ ഒരു ടേമിൽ ന്യൂ ബോണിനെ പോലെ ഒരു പ്രസന്റ് ചെയ്യപ്പെടും. The head comprises nearly half of the fetus. Head ഒരു ഫീറ്റസിന്റെ ഹാഫ് സൈസിൽ ഉണ്ടാവും. And the face is well formed at the week of 9 to 12. 9 to 12 വീക്കിലാണ് ഫേസ് നന്നായിട്ട് ഫോം ചെയ്യപ്പെടുന്നത്. 3 inches 1 ounce ആയിരിക്കും അതിന്റെ വലിപ്പം. 3 ounce വെയിറ്റ് 1 ounce ആയിരിക്കും. The eyelids close now and will not reopen until about the 28th week. ഇപ്പൊ eyelids close ചെയ്തുകൊണ്ടായിരിക്കും അത് റീഓപ്പൺ ചെയ്യാൻ 28th week, ഏകദേശം 28th വീക്കിലൊക്കെ റീഓപ്പൺ ചെയ്യുള്ളൂ. The tooth buds for the baby teeth appear. Tooth buds ഒക്കെ ഈ ഒരു സമയത്താണ് ഫോം ചെയ്ത. ജെനിറ്റേലിയ ആർ നൗ ക്ലിയർലി മെയിൽ ഓർ ഫീമെയിൽ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏത് പീരീഡില്? 9 to 12 weeks. ഇനി 13 to 16 ആ ഒരു സമയത്ത് 6 inches ആണ് ഉണ്ടാവുക. മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് ട്രൈമസ്റ്റർ. നമ്മളെ സെക്കൻഡ് ട്രൈമസ്റ്റർ തുടങ്ങുന്ന സമയമാണ്. ആൾദോ ദ സ്കിൻ ഓഫ് ദ ഫീറ്റസ് is almost transparent, ഈ ഫീറ്റസിന്റെ സ്കിൻ ഒക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഫൈൻ ഹെയർ ഡെവലപ്പ് ചെയ്യും. അതുപോലെ എന്താ പറയാ, ഈ ഒരു പേര് ഓർക്കണം കേട്ടോ, ലാനുഗോ എന്ന് വിളിക്കപ്പെടുന്ന ഹെഡില് ഹെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യും. ദ ഫീറ്റസ് മേക്സ് ആക്റ്റീവ് മൂവ്മെന്റ്സ്, ഒരു ആക്റ്റീവ് മൂവ്മെന്റ്സ് ഒക്കെ തുടങ്ങും ആ സമയത്ത്, ഇൻക്ലൂഡിങ് സക്കിംഗ് വിച്ച് ലീഡ്സ് ടു സം സ്വലോയിങ് ഓഫ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്സ്. സക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് അത് ചില സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിഴുങ്ങി എന്നൊക്കെ പറയുന്നതിലേക്ക് നയിക്കും. എ തിൻ ഡാർക്ക് സബ്സ്റ്റനൻസ് കാൾഡ് മെക്കോണിയം ഈസ് മെയ്ഡ് ദ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. ഇതിലൊരു ഈ മെക്കോണിയം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഒരു തിൻ ഡാർക്ക് സബ്സ്റ്റൻസ് ആണ്. നെക്സ്റ്റ് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു കാര്യമാണ് നമ്മൾ എന്താ പറയാ, മഷി കുടിച്ചു കൂട്ടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ആ ഒരു ഡാർക്ക് തിൻ സബ്സ്റ്റൻസ് ഇൻ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പില് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ പറയണം കേട്ടോ. ദ ഹാർട്ട് ബീറ്റ്സ് 120 to 150 ബീറ്റ്സ് പെർ മിനിറ്റ്സ് ആൻഡ് ബ്രെയിൻ വേവ്സ് ആർ ഡിറ്റക്റ്റബിൾ. ഈ ഒരു സമയത്ത് ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റിൽ 120 to 150 ബീറ്റ്സ് ആയിരിക്കും. അതുപോലെ ബ്രെയിൻ വേവ്സ് ഒക്കെ നന്നായിട്ട് കാണപ്പെടും. പിന്നെ ഐബ്രോസ് ആൻഡ് ലാഷസ് അപ്പിയർ ആൻഡ് നെയിൽസ് അപ്പിയർ. ഐബ്രോസും ഐ ലാഷസും നെയിൽസ് ഒക്കെ അപ്പിയർ ചെയ്യുന്നു ആ സമയത്ത്. അതുപോലെ ഫിംഗേഴ്സും ടോസും ഒക്കെ ഈ ഒരു 17 to 20 വീക്സിൽ അപ്പിയർ ചെയ്യും, കാണപ്പെടും. അപ്പൊ ആ സമയത്ത് 8 inches ആയിരിക്കും അതിന്റെ വലുപ്പം. This is an
എക്സൈറ്റിംഗ് ടൈം ഫോർ പാരൻസ്. ഈ ഒരു സമയമാണ് പാരൻസിന് എക്സൈറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നു. കാരണം എന്താ വെച്ചാൽ, ദ മദർ ക്യാൻ ഫീൽ ദ ഫീറ്റസ് മൂവിങ്, കിക്കനി, ഒരു കുട്ടി ചവിട്ടുന്നു എന്നൊക്കെ പറയുന്ന മൂവ്മെന്റ്സ് ഒക്കെ മദറിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സമയത്താണ്. 20 എന്നൊക്കെ പറയുമ്പം ഒരു 5th month, 72-20 എന്ന് പറയുമ്പോൾ 5th month. ആൾസോ ഹാർട്ട് ദ ഹിയർ ദ ഹാർട്ട് ബീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റെതസ്കോപ്പ്. ആ ഒരു സമയത്തിന് സ്റ്റെതസ്കോപ്പിന്റെ സഹായത്തോടു കൂടി ഹാർട്ട് ബീറ്റ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരം എക്സൈറ്റിംഗ് ടൈമാണ് ഫോർ ദ പേരന്റ്. ഇനി ഇതിൽ പറയുന്നത് ആൾ ദ എ കോമ്പണന്റ് ആർ ഡെവലപ്ഡ്. എ കോമ്പണന്റ് ഒക്കെ ഡെവലപ്ഡ് ആണ്. ഫുട് പ്രിന്റ്സ്, ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നു ഈ ഒരു 21-24 വീക്കിലാണ്. അത് ആ സമയത്ത് 11.2 inches പിന്നെ 10 oz ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഔൺസ്. ഓക്കെ, ആൻഡ് ദ എൻറ്റയർ ബോഡി ഈസ് കവേർഡ് ഇൻ ക്രീം ചീസ് ലൈക്ക് വെർണിക്സ് കാസിയോസ. ഈ ഒരു പേര് ഓർക്കുക. ഇത് എന്താണ്, ഒരു ഈ ഫീറ്റലിന്റെ ബോഡീനെ കവർ ചെയ്ത ഒരു ക്രീം ചീസിനെ പോലെയുള്ള ഒരു സംഭവമാണ് എന്ത്, വെർണിക്സ് കേസോസ കെസിയോസ. ദ ഫീറ്റസ് നൗ ഹാസ് സ്റ്റാർട്ടിൽ റിഫ്ലെക്സ് ആക്ഷൻ, മെനി റിഫ്ലെക്സസ് വിച്ച് ആർ ഓട്ടോമാറ്റിക് ആൻഡ് അൺലേൺഡ് റെസ്പോൺസ് ടു സ്പെസിഫിക് സ്റ്റിമുലി അപ്പിയർ സ്വാലോവിങ് കഫിങ് ആൻഡ് സക്കിങ്. ഇതൊക്കെ അതിന്റെ മൂവ്മെന്റ് ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മള് ഇതൊക്കെ നടക്കുന്ന സമയത്ത് മൂവ്മെന്റ് നടക്കും എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് 25th to 28th weeks ആ സമയത്ത് 15 inches ആണ് ഉണ്ടാവുക. വി ക്യാൻ ഒബ്സർവ് ദ റാപ്പിഡ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ്. ദ നെർവസ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ഇനഫ് ടു കൺട്രോൾ സം ബോഡി ഫങ്ഷൻസ് ആൻഡ് ദ എയിലിഡ്സ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഈ സമയത്ത് നമ്മളെ നെർവസ് സിസ്റ്റം ഒക്കെ അതിന് അതിന്റെ ബോഡി ഫങ്ഷൻസിനെ അതിന് കൺട്രോൾ ചെയ്യാൻ പാകത്തിൽ നെർവസ് സിസ്റ്റം ഒക്കെ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എയിലിഡ്സ് ഒക്കെ ഓപ്പൺ ആൻഡ് ക്ലോസ് ആവും. എ ബേബി ബോൺ അറ്റ് ദിസ് ടൈം മേ സർവൈവ്. ഈ സമയത്ത് ഈ 25 to 28 weeks ജനിക്കുന്ന കുഞ്ഞ് മേ സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് ദ ചാൻസസ് ഓഫ് കോംപ്ലിക്കേഷൻ ആൻഡ് ഡെപ്ത് ആർ ഹൈ അറ്റ് ദ പീരിയഡ്. ഈ പീരിയഡിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ, എങ്ങാനും ഒരു ബേബി ബർത്ത് നടക്കുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസിന് ഡെപ്തിനൊക്കെ ഹൈ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദൻ 29-32 weeks ആ സമയത്ത് 15-17 inches ആണ്, ഒരു 6 oz ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഒക്യൂസ് ടുവാർഡ്സ് ഇൻഡിപെൻഡന്റ് ലൈഫ്. ഈ സമയത്താണ് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിനെ ഉള്ള ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് ആർ പ്രെഡിക്റ്റഡ് ഈവൻ ദോ ഓക്സിജൻ ഈസ് ബീങ് പ്രൊവൈഡഡ് ത്രൂ ദ പ്ലാസന്റ. പ്ലാസന്റ വഴി ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ദർ ഈസ് എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ അമൗണ്ട് ഓഫ് ബോഡി ഫാറ്റ് and the fetus begins storing its own iron, calcium and phosphorus. ആ സമയത്ത് ഒന്നുകൂടി ഇൻഡിപെൻഡന്റ് ആവും എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് ബോഡി സ്റ്റോർ എന്തൊക്കെ അയേൺ, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ബോഡി ഫാറ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ദ ബോൺസ് ആർ ഫുള്ളി ഡെവലപ്ഡ്. ആ സമയത്ത് ബോൺസ് ഫുള്ളി ഡെവലപ്ഡ് ആണ്, പക്ഷേ സ്റ്റിൽ സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് പിന്നെ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും, പക്ഷെ സോഫ്റ്റ് ആയിരിക്കും. ദർ ആർ റിതമിക് ബ്രീത്തിങ് മൂവ്മെന്റ്സ് പ്രസന്റ് ദ ഫീറ്റൽ ബോഡി ടെമ്പറേച്ചർ ഈസ് പാർഷ്യലി സെൽഫ് കൺട്രോൾഡ് ആൻഡ് ദർ ഈസ് ഇൻക്രീസിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം കൺട്രോളിങ് ഓവർ ബോഡി ഫങ്ഷൻ. ഈ സമയത്ത് ബ്രീത്തിങ് ആ ഒരു നോർമൽ റിതമിക്കിലായിരിക്കും. പിന്നെ അതുപോലെ ഫീറ്റൽ ബോഡി ടെമ്പറേച്ചറൊക്കെ അതിന് ഒരു ഏകദേശം അതിന് സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും, പാർഷ്യലി സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഒക്കെ കൺട്രോൾ ചെയ്യാൻ, ആ ബോഡി സിസ്റ്റം, ബോഡി ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള നെർവസ് സിസ്റ്റം ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. പിന്നെ ദ ബോഡി ഹെയർ ബിഗിൻസ് ടു ഡിസപ്പിയർ അറ്റ് ദ വീക്ക് 33 of 36. A baby born at 36 weeks has a high chance of survival. ഈ 36 വീക്കിലൊക്കെ ജനിക്കുന്ന കുഞ്ഞ് സർവൈവ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്.
38 വീക്ക് ആണ് നോർമലി എന്ന് പറഞ്ഞു. അതിൽ 36 വീക്ക് ഒക്കെ ആയ പിന്നെ സർവൈവ് ചെയ്യാൻ ഹൈ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അറ്റ് 38 വീക്സ് അപ്പൊ 19 to 21 ഇഞ്ചസ് ആയിരിക്കും, 7 or 8 pounds ആയിരിക്കും. ഏകദേശം ഈ 7 pounds എന്നൊക്കെ പറയുന്നത് ഏകദേശം 3 kg ആണെന്നൊക്കെയാണ് തോന്നുന്നത്. ദ ഫീറ്റസ് ഈസ് കൺസിഡേർഡ് ഫുൾ ടേം. ഈ ഒരു 38 വീക്കിൽ ഫീറ്റസ് ഫുൾ ടേമിലായിരിക്കും. ഇറ്റ് ഫിൽസ് ദ എൻറ്റയർ യൂട്രസ്, അത് യൂട്രസ് എൻറ്റയർ ഫില്ലായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഹെഡ് ഈസ് ദ സെയിം സൈസ് അറൌണ്ട് ആസ് ഇറ്റ് ഇസ് ഷോൾഡർ. ആ ഷോൾഡറിന്റെ ഭാഗത്തിൽ സെയിം സൈസ് ആയിരിക്കും ഹെഡ്. നമ്മൾ മറ്റൊരു സ്റ്റേജിൽ പറഞ്ഞു ഹാഫ് പോർഷനും ഹെഡ് ആയിരിക്കും അല്ലെ. ഈ ഒരു സമയമാകുമ്പോഴേക്കും അതൊക്കെ കറക്റ്റ് സെയിം സൈസ് ആസ് ഇറ്റ് ഇസ് ഷോൾഡർ ആയിരിക്കും. The mother supplies the fetus with the antibodies it needs to protect it against diseases. ആ സമയത്ത് ഡിസീസിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് മദർ ആന്റിബോഡീസ് ഒക്കെ സപ്ലൈ ചെയ്യാൻ തുടങ്ങും ഈ ഫീറ്റസിലേക്ക്. ഓക്കെ, സമയം 10. ഇതിൽ കുറച്ച് സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ട്സ് ആണ്. ഞാനൊന്ന് കാണിക്കട്ടോ, നമ്മൾ മുഴുവനാക്കണോ അതോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെക്കണോ എന്നുള്ളതാണ്. ഇത് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് പറയണുണ്ട്. പിന്നെ പറയണ ഒരു കാര്യം, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന ഇത്രയും അധികം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ അധികം പറയാനില്ല. പിന്നെ ലേറ്റസ്റ്റ് സം അപ്പ്, അപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കിയാലോ. എന്താണ്? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ആ 3 stages പറഞ്ഞു. ഇനി പറയുന്ന ഇതിലെ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കണോ? അത് ലാസ്റ്റ് നോക്കിയ പോരെ. ആ മതി. ഓക്കെ ഓക്കെ. ഇനി ഇതിൽ പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മളെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, ഈ ഒരു ടൈമില് നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഫാർ ഇൻ ടുഡേയ്സ് അഡ്വാൻസ്ഡ് ടെക്നോളജി ദ ഫീറ്റസ് ഹാസ് ബീൻ കൺസിഡേർഡ് ടു ബി ആൻ ആക്റ്റീവ് പാർട്ട് ഓഫ് റിസർച്ച് ഇൻ ഇറ്റ്സ് ഓൺ ഡെവലപ്മെന്റ്. ഈ ഒരു നമ്മളിപ്പോ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഫീറ്റസിന്റെ എല്ലാ ആക്റ്റീവ് പാർട്സ് ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. മെനി സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ് എനിത്തിങ് ദാറ്റ് എഫക്ട്സ് ദ എൻവയോൺമെന്റ് ഓഫ് ദ ഫിറ്റസ് ക്യാൻ ഹാവ് ആൻ എഫക്ട് അപ്പോൺ ദ ഡെവലപ്മെന്റ് ബിഗിനിങ് അറ്റ് ദ കൺസെപ്ഷൻ ആൻഡ് നോട്ട് അറ്റ് ബേർത്ത്. ഇതിൽ ഒരുപാട് സയന്റിസ്റ്റുകളും വിശ്വസിക്കുന്നത് നമ്മൾ ആഫ്റ്റർ ബേർത്ത് അല്ല, ശരിക്കും ഈ ഒരു കൺസെപ്ഷൻ ടു ബേർത്ത് ഉള്ള സമയത്ത് ഉള്ള കാര്യങ്ങൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിൽ നന്നായിട്ട് എഫക്ട് ചെയ്യണുണ്ട് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ബേർത്ത് ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, ആഫ്റ്റർ ബേർത്ത് ഉള്ള കാര്യങ്ങൾ മാത്രമല്ല എന്നല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു നമ്മളെ പ്രീനാറ്റൽ പീരിയഡിലുള്ള നമ്മളെ എല്ലാ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസും നന്നായിട്ട് ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നുണ്ട്, അതിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മെനി സയന്റിസ്റ്റും ബിലീവ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് ഡസ് ഇൻഡീഡ് begins to influence the individual as soon as he or she is conceived as the zygote undergoes mitosis. Cell division aanu zygote il nadakkunnathu. The new cells themselves becomes part of the mother's environment and through their particular physical and chemical influences they guide and control the development of ഫർദർ ന്യൂ സെൽസ്. ഇപ്പൊ മദറിന് എന്തെങ്കിലും ഇത്രയും എന്താ പറയാ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവരുടെ ആ ഒരു സെല്ല് വന്നിട്ടല്ലേ നമ്മള് സൈഗോട്ട് പീരിയഡിൽ നടക്കുന്നത്. ആ ഒരു കാര്യം നന്നായിട്ട് ഒരു കുട്ടീന്റെ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ഈ ഒരു പ്രീനാറ്റൽ പീരിയഡിൽ നടക്കുന്ന ഈ ഒരു അറ്റ് ദ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള കാര്യം പോലും എഫക്ട് ചെയ്യുമെന്നാണ് പറയണത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇൻഫ്ലുവൻസസ് പറയുന്നുണ്ട്, മദറിന്റെ ബോഡിയിലോ അല്ലെങ്കിൽ അവരുടെ കെമിക്കൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ഇതിന് കാരണമാണ്. ഡിഫറൻസ് ജീൻസ് ആർ ആക്ടിവേറ്റഡ് ഓർ സപ്രസ്ഡ് ഇൻ ഈച്ച് സെൽസ്. ഓരോ സെല്ലിലും ഡിഫറെന്റ് ജീൻസും ഒക്കെയാണ്
ഡിഫറെന്റ് ജീൻസ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നതും സപ്രസ് ചെയ്യുന്നതും ഒക്കെ. സോ ദാറ്റ് വൈൽ വൺ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് ഡെവലപ്പിംഗ് ഇൻ ടു ബ്രെയിൻ ടിഷ്യൂ, അനദർ ഈസ് ഗിവിംഗ് റൈസ് ടു ദ ഹാർട്ട്, അനദർ ടു ദ ലങ്സ് ആൻഡ് അനദർ ടു ദ സ്കെലേറ്റൽ സിസ്റ്റം. മീൻവൈൽ ദ ലം ഓഫ് സെൽസ് ഒരു ഇപ്പോ ഈ ഒരു സെൽസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്നാണ് ബ്രെയിൻ ടിഷ്യൂലേക്ക് പോകുന്നത്, അതുപോലെ ഹാർട്ടിലേക്ക് വേറൊന്നാണ്, ലങ്സിലേക്ക് വേറൊന്ന് പോകുന്നു, പിന്നെ സ്കെലേറ്റൽ സിസ്റ്റത്തിലേക്ക് വേറൊന്ന് പോകുന്നു. ഇതൊക്കെ അപ്പോ എന്താ പറയാ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന എല്ലാ ഇൻഫ്ലുവൻസസും എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ആയാലും അടുത്ത നെക്സ്റ്റിൽ നമ്മള് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറയണില്ല കേട്ടോ. ഒരു അതിലൊരു കാര്യമാണ് മദേഴ്സ് ഡിസീസ്. മദറിന് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ, അതിൽ മെയിൻ ആയിട്ട് പറയണത് നമ്മളെ റുബല്ല പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടിയെ നന്നായിട്ട് ബാധിക്കും എന്ന് പറയണു. പിന്നെ ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്. ഇപ്പൊ ഇതില് പറയണത് ആൽക്കഹോള്, അതുപോലെ ആന്റി ഹിസ്റ്റാമിനൻസ്, ആസ്പിരിൻസ്. മദർ കഴിക്കുന്ന മരുന്നുകളാവാം, അല്ലെങ്കിൽ ആൽക്കഹോള് പോലെയുള്ള സംഭവങ്ങൾ, ഹെറോയിൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതുപോലെ ഇൻസുലിൻ, ലാർജ് ഡോസ് ഓഫ് ഇൻസുലിനും ഒക്കെ ഈ കുട്ടിയുടെ ഡെവലപ്പിംഗ് പീരീഡില് നന്നായിട്ട് മോശമായിട്ട് ബാധിക്കുമെന്നാണ് പറയണത്. നെക്സ്റ്റ് റേഡിയേഷൻ. ഇപ്പൊ റേഡിയേഷൻ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയാ, നമ്മളൊരു ഒരാളുടെ കൂടെ എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ സി ടി എം ആർ ഐ പോലുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പോയാൽ അവർ ആദ്യം ചോദിക്കുക ഉള്ളിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് കൂടെ നിൽക്കണം എന്നുള്ള ആണെങ്കിൽ, നമ്മളൊരു പേഷ്യന്റിന്റെ കൂടെ നമ്മൾ പോണ സമയത്ത് പിന്നെ അവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്ന്. പ്രഗ്നന്റ് ആണെങ്കിൽ അവിടേക്ക് കയറ്റില്ല. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് റേഡിയേഷന് പലതരത്തിലും ഉണ്ട്, പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട്, അത് മോശമായിട്ട് ബാധിക്കും. അതുപോലെ അബോർഷന്, അബോർഷനെ കുറിച്ച് ഈ ഒരു പോയിന്റിൽ പറയുന്നത് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി കുഡ് ബി ഡ്യൂ ടു ദ നാച്ചുറൽ കോസ് ഓർ എ പ്രഗ്നൻസി മേ ബി ടെർമിനേറ്റഡ് മെഡിക്കലി ഡ്യൂ ടു ദ സെർട്ടൈൻ മെഡിക്കൽ റീസൺ. ഒരു വ്യക്തമായ മെഡിക്കൽ റീസൺ ഇല്ലാതെ ഈ ഒരു പിന്നെ അബോർഷൻ എന്നുള്ള ഇത് നടത്താൻ പാടില്ല എന്നാണ്. ഇൻ ഇന്ത്യ ഇഫ് ദ പാരന്റ് ഓർ ദ ഫാമിലി ഹു ഡു നോട്ട് വാണ്ട് എ ബേബി ഗേൾ. ഇന്ത്യയിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ അവിടുത്തെ പാരന്റ്സോ ഫാമിലി മെമ്പേഴ്സോ ഒരു ബേബി ഗേളിനെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ കം ടു നോ ഓഫ് ദ ചൈൽഡ് സെക്സ്. അവര് വേഗം എന്താണ് ഈ ചൈൽഡ് സെക്സ് എന്താണ് എന്നുള്ളത്, ജെൻഡർ എന്താണ് എന്ന് നോക്കാൻ വരും. 3 മന്ത്സിൽ അത് നമുക്ക് കറക്റ്റ് അറിയാമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ദേ മേ റിക്വസ്റ്റ് ഡോക്ടർ ടു ക്യാരി ഔട്ട് അബോർഷൻ. അവരെന്നിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അബോർഷന് റിക്വസ്റ്റ് ചെയ്യും. അതൊഴിവാക്കാനായിട്ടാണ് പല നിയമങ്ങളുണ്ട് നമുക്കറിയാലോ അല്ലെ, എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എ അബോർഷൻ പ്രൊസീജിയർ ഈസ് ജനറലി പെർഫോംഡ് ബൈ എ ലൈസൻസ്ഡ് ഫിസിഷ്യൻ ഇൻ എ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക് ആൻഡ് ഇറ്റ് ഈസ് ക്യാരീഡ് ഔട്ട് ബിഫോർ ദ പ്രഗ്നൻസി അഡ്വാൻസ് ബിയോണ്ട് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് വീക്സ്. ഈ അബോർഷൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്യാൻ ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ലൈസൻസ്ഡ് ഫിസിഷ്യന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല, അതൊരു ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് വീക്സിലേ പറ്റുള്ളൂ. എന്താ പറയാ, അത്രയും വീക്സ് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. വിത്ത് മോഡേൺ ആന്റിസെപ്റ്റിക് ആൻഡ് സർജിക്കൽ ടെക്നിക്സ് അബോർഷൻ ഇൻ ദ ഏർലി മന്ത്സ് ഓഫ് പ്രഗ്നൻസി സേഫർ ദാൻ ചൈൽഡ് ബർത്ത്. ഇപ്പോഴത്തെ മോഡേൺ ആന്റിസെപ്റ്റിക് സർജിക്കൽ ടെക്നിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏർലി മന്ത്സിൽ അബോർഷൻ ഈസിയാണ്, സേഫർ ദാൻ ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞ ഒരു. ഇപ്പൊ നമുക്കൊരു കുട്ടിക്ക് എന്തെങ്കിലും ഡിഫെക്ട്സ് ഒക്കെ ഉണ്ടോ, അത്രയും ഡിഫെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ അബോർട്ട് ചെയ്യാം, പക്ഷെ ഏർലി സ്റ്റേജിലായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് അതിന്, നോർമലി എല്ലാവർക്കും അറിയായിരിക്കും. The opposition to abortion now is based on moral and religious, not medical grounds. പിന്നെ ഇതൊക്കെ ശരിക്കും ചർച്ച ചെയ്യാനുള്ള സംഭവങ്ങളാണല്ലേ. ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത് ചിലരൊക്കെ റിലീജിയസ് ഫാക്ട്സ് നോക്കിയിട്ട് കുട്ടിക്ക് കുഴപ്പമുണ്ടെന്നൊക്കെ കണ്ടാൽ തന്നെ, ഏർലി സ്റ്റേജിൽ കണ്ടാലും ചിലർ അബോർഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. അതൊക്കെ അത് മെഡിക്കൽ
ഫാക്ട് അല്ല, റിലീജിയസ് മോറൽ ഫാക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് നെക്സ്റ്റ് ഏജ് ഓഫ് ദ മദർ, മദറിന്റെ ഏജ് ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയുന്നുണ്ട്. മെറ്റേണൽ ഏജ് ഹാവ് എ ഹൈ റിസ്ക് ഫോർ ഇൻഫന്റ് ഡിഫെക്ട്, പ്രീമെച്യൂരിറ്റി ആൻഡ് ഇൻഫന്റ് ഡെത്ത്. എങ്ങനെയാണ് വരുന്നത്? ഇൻ ഓൾഡർ വുമൺ, ഒരു 35 ഇയേഴ്സിൽ കൂടുതലുള്ള വുമണിൽ, ഓവ വിച്ച് ഹാവ് ബീൻ പ്രസന്റ് ഇൻ ഇമ്മച്യൂർ സ്റ്റേറ്റ് ഓഫ് ബേർത്ത്, മേ ഹാവ് ബീൻ എഫക്റ്റഡ് ബൈ ഏജിങ് ഓർ എക്സ്പോഷർ ടു കെമിക്കൽസ്, ഡ്രഗ്സ് ആൻഡ് അതർ ഹാംഫുൾ ഏജന്റ്. ഇപ്പോ നമ്മള് ഓൾഡർ 35 വയസ്സിൽ കൂടുതലുള്ളതും അതുപോലെ ഈ ഒരു ഇതിൽ പോയിന്റിൽ പറയുന്നത് കേട്ടോ, 18 വയസ്സിന്റെ താഴെ 35 വയസ്സിൽ കൂടുതലും ഉള്ള ആളുകൾക്ക് ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അവർക്ക് ശരിക്കും നല്ല കെയർ വേണം എന്നാണ് പറയുന്നത്. കൂടുതൽ എല്ലാവർക്കും എന്നല്ല പറയുന്നത്, മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയുള്ള 18-ന് താഴെ ഉള്ളതും 35-ന് മുകളിലുള്ള ഏജിലും ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. പക്ഷേ അതിൽ പ്രീനാറ്റൽ കെയർ നന്നായിട്ട് കൊടുക്കണം. അതുപോലെ നെക്സ്റ്റ് ഒരു എൻവയോൺമെന്റൽ ഫാക്ട് ആണ് ന്യൂട്രീഷ്യൻ, ഡയറ്റ് ഓർ ഡയറ്റ് ഓഫ് ദ മദർ. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയാൽ എല്ലാ ആളുകൾക്കും ഡോക്ടേഴ്സ് കൊടുക്കുന്നതാണ് എന്ത് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്, വിനയൻ ടാബ്ലറ്റ്സ് ഒക്കെ. അപ്പോ എല്ലാ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു നല്ല ഡയറ്റ് സിസ്റ്റം വേണമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഈ ചൈൽഡിനെ ഇതൊക്കെ നന്നായിട്ട് ബാധിക്കും. അമ്മയിലുണ്ടാകുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അത് ഫീറ്റസിനെയും ബാധിക്കും എന്നാണ് പറയുന്നത്. പുവർ ന്യൂട്രീഷൻ മേ സിംപ്ലി നോട്ട് മീറ്റ് ദ ഡയറ്റ് നീഡ്സ് ഓഫ് ദ ഫീറ്റസ്, ഇറ്റ് മേ ആൾസോ ആക്ട് ഇൻഡയറക്ട്ലി ബൈ ഇൻക്രീസിങ് ദ മദേഴ്സ് വൾനറബിലിറ്റി ടു പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആൻഡ് ഡിസീസ്. കുട്ടീനെ മാത്രമല്ല, മദറിന്റെ പ്രഗ്നൻസി കോംപ്ലിക്കേഷനും ഡിസീസും ഒക്കെ കൂടാനും കാരണമാകും. ബോത്ത് മദർ ആൻഡ് ചൈൽഡിനെയും എഫക്ട് ചെയ്യും ഇത്. വളർച്ച കുറവുള്ള കുട്ടികൾ എന്നൊക്കെ പറയലില്ല, ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ എന്താ പറയാ റിയൽ ലൈഫില് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ. നെക്സ്റ്റ് സ്ട്രെസ് ഇൻ ദ മദർ, മദറിലുള്ള സ്ട്രെസ് കുട്ടീനെ നന്നായിട്ട് ബാധിക്കും. ഇത് പറയുമ്പോ എനിക്ക് ഇത് വായിക്കുന്നതിനേക്കാൾ പറയാനാ തോന്നുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പം ഓരോ കുട്ടീനെ കാണുമ്പോഴും ഒന്ന് നമുക്കറിയണ ഒരു ലേഡി പ്രഗ്നന്റ് ആയ സമയത്തുള്ള ആ ലേഡിന്റെ സിറ്റുവേഷനും അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു, അവർക്ക് ടെൻഷൻ ആയിരുന്നോ, പിന്നെ അങ്ങനെ ദേഷ്യമായിരുന്നോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് ആ ടൈമിൽ ജനിച്ച കുട്ടി എങ്ങനെ നോക്കിയാൽ. ഇപ്പൊ നമ്മൾ ലേഡീസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ സ്വന്തം കുഞ്ഞുങ്ങൾ എങ്ങനെ നോക്കുക, ആ സമയത്ത് നമ്മളെ പ്രഗ്നൻസി പീരീഡ് എങ്ങനെയെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു അല്ലേ, അത് ഈ കുട്ടീനെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതങ്ങനെയൊന്നും അല്ലാന്ന് എതിർക്കുന്ന ആളുകൾക്ക് ഈ ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ പ്രഗ്നൻസി പീരീഡിൽ ഈ ലേഡിന്റെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അവര് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോ ഒരു എന്താ പറയാ, ചില ആളുകൾക്ക് ആ സമയത്ത് പ്രഗ്നന്റ് ആയത് ആ ഫാമിലിയിൽ ഇഷ്ടമായിട്ടുണ്ടാവില്ല, അപ്പൊ ആ ലേഡി ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, അത് ഈ കുട്ടിയും ഒരു ഗ്ലൂമി മൂഡിലൊക്കെ ആയിരിക്കും ജനിക്കുന്ന കുട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടോ. അതേപോലെ നന്നായിട്ട് എന്താ പറയാ, വീട്ടില് നല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അടി പിടിയൊക്കെ ഉള്ള ആളുകളുള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് ആ ഒരു ടൈമില് ആ പ്രഗ്നന്റ് ലേഡി പ്രസവിച്ച കുഞ്ഞിനെ ആ ഒരു പേടിയൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാല്, നമ്മള് എന്താ പറയാ സൈക്കോളജിസ്റ്റുമാരായാല് ഈ കുട്ടിന്റെ ഒരു കുട്ടി പേടിയായിട്ടെന്ന് വന്നാൽ, അല്ലെങ്കിൽ ഒരു വലിയ ആൾ തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കേട്ടോ, ഒരു വലിയ ആൾ തന്നെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചിലപ്പോ നമ്മളെ ആ ഒരു സമയത്തെ കാര്യമായിരിക്കില്ല, ഇവരെ ഇവിടെ വരെ എത്തണം. ഇത് പ്രീനാറ്റൽ പീരീഡിൽ എങ്ങനെയായിരുന്നു മദറിന്റെ സ്ട്രെസ് ലെവല്, അതുപോലെ അവരെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടെ നോക്കിയിട്ടായിരിക്കണം അല്ലെ. അങ്ങനെ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് അതിന്റെ ബാക്കിലോട്ട് പോകുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു
ഫാക്ട്സ് ഒക്കെ നന്നായിട്ട് ആ കുട്ടീനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്. പിന്നെ നെക്സ്റ്റ് ആർഎച്ച് ഇൻകംപാറ്റിബിലിറ്റി കേട്ടോ. ഈ ആർഎച്ച് ഫാക്ടർ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുമല്ലോ. ഇതിൽ പറയണത് the problem arises when the male carries the rh positive factors, the female does not carry the rh rh negative factors, and the child develops as rh positive. ഇപ്പോ ഫീമെയില് rh positive factor ആണ്, എന്നാല് ഫീമെയില് rh നെഗറ്റീവ് അല്ല. എന്നാൽ കുട്ടിക്ക് rh positive ആണ് വന്നതെങ്കിൽ അടുത്ത് ഇഫ് ദ സിബ്ലിംഗ് ബ്ലഡ് ഗ്രൂപ്പ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ മദേഴ്സ്. ഇതിനെ ഞാനൊന്ന് എൻ്റെ ഒരു ഇതിലേക്ക് പറയാട്ടോ. ഞാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു സംഭവമുണ്ട്. നമ്മള് ഞങ്ങളെ ഒരു നൈബർ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്താന്ന് ചോദിച്ചാല് ഇവരുടെ എന്താ പറയാ എ നെഗറ്റീവ് ബി നെഗറ്റീവ് ആണ്, അവരുടെ ഹസ്ബൻഡിന്റെ ഒ പോസിറ്റീവ് ആണ്, കുട്ടീന്റെ വേറെ ഇതേപോലെ എന്തോ എന്നാ വന്നത്. അപ്പൊ അത് കാരണം അവർക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണം ആഫ്റ്റർ ഈ ഡെലിവറിക്ക് ശേഷം എന്ന് പറഞ്ഞു. അത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, നെക്സ്റ്റ് ഒരു പ്രഗ്നൻസി നടക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ ഫീച്ചേഴ്സിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്നത് ഇഫ് ദ സിബ്ലിംഗ് ബ്ലഡ് കംസ് ഇൻ ടു contact with the mothers, the mother system may manufacture antibodies toward of the foreign rh protein. ee aa samayathu ammayude mother inde system ile oru antibodies manufacture cheyyunnundu. appo adu next the antibodies destroy the child's oxygen carrying red blood cells, a condition known as എന്താണ് എരിത്രോ ബ്ലാസ്റ്റോസിസ് എന്നൊരു കണ്ടീഷന് ഫോം ചെയ്യാന് ഇതാവും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെയും അച്ഛന്റെയും അമ്മേന്റെയും ഒക്കെ ആർഎച്ച് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി വന്നാല് ആ കുട്ടിയിലെ ബാധിക്കണേനേക്കാളും അത് ആ സമയത്ത് അമ്മയിൽ ഉണ്ടാക്കുന്ന ആന്റിബോഡീസ് നെക്സ്റ്റ് ചൈൽഡ് നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയത്താണ് അത് നന്നായിട്ട് ബാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് സം അപ്പ്. നമ്മൾ ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ സമപ്പിലുണ്ട്. ഇൻ ദിസ് യൂണിറ്റ് യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ ഡീറ്റെയിൽഡ് പ്രോസസ് ഓഫ് പ്രീനാറ്റൽ പീരിയഡ്. പ്രീനാറ്റൽ പീരിയഡിന്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സ് നമ്മൾ ഇതിൽ പഠിച്ചു, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് extending from the conception to birth and is approximately 9 months long and it has many characteristics. Or 9 month long period aanu idu adu pole pala characteristics um idile nadakkunnundu nu parnu. It is a time when the heredity endowment and the sex of individual are determined. Adu pole when condition in the mother's body can disturb the pattern of prenatal period before they are ready to produce new individuals. Male sex go through the two preliminary stages. നമ്മള് പിന്നെ പറഞ്ഞതാണ് രണ്ട് പ്രിലിമിനറി സ്റ്റേജിലൂടെ കടന്നു പോകണം. ഒന്ന് മെച്ചുറേഷനും ഫെർട്ടിലൈസേഷനും ആണ്. ഫീമെയിൽ സെക്സ് സെൽസ് പോകുന്നത് മൂന്നെണ്ണാണ്, ഒന്ന് മെച്ചുറേഷൻ, ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ. പിന്നെ പ്രീനാറ്റൽ പീരിയഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 stages. ആ 3 stages നമ്മൾ പറഞ്ഞു, സൈഗോട്ട് ഒന്ന്, പിന്നെ എംബ്രിയോ. സൈഗോട്ട് ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് 2 weeks, എംബ്രിയോ ഫസ്റ്റ് 2 months, ഈ ആഫ്റ്റർ 2 weeks, പിന്നെ ടിൽ ദ 2 months ആണ് എംബ്രിയോ. പിന്നെ ഫീറ്റസ്, ആ 2 months മുതൽ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആണ് ഫീറ്റസ്. ആഫ്റ്റർ എ ഫീമെയിൽ എഗ് ഈസ് ഫെർട്ടിലൈസ്ഡ് ഇറ്റ് ബിക്കം നോൺ ആസ് സൈഗോട്ട്. പിന്നെ ഞാൻ വിശദീകരിക്കണില്ല, നേരത്തെ തന്നെ വിശദീകരിച്ച് പറഞ്ഞാണ്, ഇപ്പൊ ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ. വൺസ് ദ എഗ് ഈസ് ഫെർട്ടിലൈസ്ഡ് ദ സൈഗോട്ട് ബിഗിൻസ് എ 2 week പീരിയഡ് ഓഫ് റാപ്പിഡ് സെൽ ഡിവിഷൻ. ഈ സമയത്തൊരു റാപ്പിഡ് സെൽ ഡിവിഷൻസ് നടക്കുന്നു. വിൽ ഇവഞ്ച്വലി ബിക്കംസ് ആൻ എംബ്രിയോ, എംബ്രിയോ ആവുന്നു. ദ സൈഗോട്ട് ഡിവൈഡ്സ് ത്രൂ എ പ്രോസസ് നോൺ ആസ് മിറ്റോസിസ് in which each cell doubles by dividing into 2 cells.
this 2 week stage known as the germinal period of development and covers the time of conception to the implantation of embryo in the uterus. അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മള് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ചൈൽഡ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി. പ്രഗ്നൻസി സമയത്തുള്ള നമ്മൾ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഒക്കെ നന്നായിട്ട് ഇതിനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ലാസ്റ്റ്, സം ടെറാറ്റോജൻസ് ആർ ഡിസീസസ് ദാറ്റ് ഇൻഫെക്ട് ദ മദർ ആൻഡ് ഇൻഫന്റ്. അതുപോലെ ഇതിന് ബാധിക്കുന്ന കുറച്ച് ടെറോട്ടജൻസ് ആണ് എന്ത് ഡിസീസസ്, അത് മദറിനെ ഇൻഫന്റിനെ ഒക്കെ ബാധിക്കും. സം ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്, ചില ഡ്രഗ്സും കെമിക്കൽസും ഒക്കെ അതുപോലെ ക്രോസ് ഫ്രം ദ മദേഴ്സ് ബ്ലഡ് സ്ട്രീം ഇൻ ടു ദ ഇൻഫന്റ്. നമ്മള് ക്രോസ് ഫ്രം ദ മദേഴ്സ് ബ്ലഡ് സ്ട്രീം, നമ്മൾ നേരത്തെ ആർച്ച് ഫാക്ടർ പറഞ്ഞില്ലേ അത്. അതുപോലെ എക്സ്റേസ് ആൻഡ് അബോർഷൻസ് വിച്ച് എഫക്ട് ദ മദേഴ്സ് ഔട്ട്സൈഡ് ബോഡി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ഞാനൊന്ന് എന്താ പറയാ, ഫാസ്റ്റ് ആയിട്ട് പോയതാണ്, 1.5 മണിക്കൂറായില്ലേ. ഹായ്.